ചെസ് കളിക്കാനാണോ? ഞാൻ പിന്നെ വരാം. ചെസ് കളിക്കാനല്ല, അത്യാവശ്യമായി ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. നേരിട്ട് പറയാനുള്ളതാണ്. ഒന്ന് വരൂ. ഇതാ വരുന്നു. എന്താ സിന്ധു? ഇരിക്കൂ. എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാണ്. ഇപ്പോ ഒരു പാട്ട് പാടിയില്ലേ, നല്ല പാട്ട്. ആ പാട്ടൊന്ന് പാടൂ. ഞാൻ ഓഫീസിൽ പോകാൻ നേരമായി. അവിടെ എവിടെങ്കിലും ഇരുന്ന് പതുക്കെ കഴിക്കുമോളെ? മതിയമ്മേ, അതുകൂടെ എടുത്ത് കഴിക്കേ. വേണ്ട, ഇനി ഒന്നും തിന്നാൻ നടന്നു അതിന്റെ ശരീരം ക്ഷീണിച്ചു പോന്നു. ഇത് തിന്നിട്ടാണ് ശരീരം നല്ല വേണ്ടത്. രജനി, നിനക്ക് സ്കൂളിൽ പോകാൻ സമയമായില്ലേ? ആയിട്ടേച്ചി. ആ, എന്നാ വേഗം പോവാൻ നോക്ക്. അമ്മേ, ആ ഇനി എത്ര രൂപ ബാക്കിയുണ്ട്? 55 രൂപയുണ്ട് മോളെ. ഇന്നലെ അല്ലേ അമ്മ ശമ്പളം വാങ്ങി 300 രൂപ അങ്ങനെ തന്നെ കൊണ്ട് തന്നത്? പലചരക്ക് കടയിലെ കടം തീർത്തു, പാൽക്കാരന് കൊടുത്തു, വീട്ടു വാടക കൊടുത്തു, കറണ്ട് ചാർജ് കെട്ടി. മാസം 200 രൂപ ചിലവാക്കിയാൽ പോരെ അമ്മേ? 100 രൂപ എങ്കിലും മിച്ചം വെക്കണ്ടേ? അമ്മക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, കിട്ടുന്നതൊക്കെ ചെലവ്. അങ്ങനെ അനാവശ്യമായിട്ടൊന്നും ചെലവാക്കുന്നില്ല മോളെ. നീ അറിഞ്ഞോ, ഈ മാസം മുതൽ വീട്ടുകാരൻ 10 രൂപ വാടകയിൽ കൂട്ടിയിട്ടുണ്ട്. അയാൾ വാടക കൂട്ടി ചോദിച്ചു, ഉടനെ അമ്മ രൂപ എടുത്തു കൊടുത്തു. ഇല്ലേ, 25 രൂപയാണ് കൂടുതൽ ചോദിച്ചത്. ഞാനും അപ്പുറത്തെ സരസ്വതി മഴക്കുണ്ടാക്കി. അവസാനം 10 രൂപ കൂടുതൽ കൊടുക്കാമെന്ന് സരസ്വതി സമ്മതിച്ചു, അയാൾ സമ്മതിക്കുകയും ചെയ്തു. അവര് കൊടുക്കുമ്പം നമ്മളും കൊടുക്കണ്ടേ മോളെ? അവർക്ക് കൊടുത്താൽ എന്താണമ്മേ? അവരുടെ മോന് കളക്ടർ ഓഫീസിലാണ് ജോലി, ശമ്പളം കൂടാതെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യും. എത്ര ചെലവ് ചുരുക്കിയിട്ടും കയ്യിൽ കിട്ടുന്നത് തികയുന്നില്ലേ മോളെ? ശരി ശരി, എങ്ങനെ വേണമെങ്കിലും ചിലവാക്കിക്കും. മാസം അവസാനമാകുമ്പോ അതിന് കാശ് വേണം, ഇതിന് കാശ് വേണം, അവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കായിരുന്നാ മതി. രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു, ഇനിയും പെയ്യോന്ന് തോന്നുന്നു. കൊടയും കൂടെ കൊണ്ടുപോകും. വേണ്ടമ്മേ, മഴ പെയ്യില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ വർഷം പാസ്സാവുമോ? പാസ്സായാ നിനക്കുള്ള. രജനി, വെയിലത്ത് ഉണക്കാനായിട്ടിരിക്കുന്ന വിറകെടുത്ത് അടുക്കളയിൽ ഇട്. മോളെ, നീ വല്ലാതെ ക്ഷീണിച്ചു പോയില്ലോടി. മോഹം കഴിയിട്ട് വാ, കാപ്പ് കുടിക്കാം. കുറച്ച് കഴിയട്ടമ്മേ. രജനിയുടെ പരീക്ഷ എടുത്തു. അവളോട് നല്ലപോലെ പഠിക്കാൻ പറയും. സ്കൂളിന്ന് ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞ അയച്ചിരിക്കുക. ഫീസ് അടച്ചില്ല അമ്മേ. അതടച്ചു. ഇത് വേറെന്തോ ഫീസാ. നാളെ 30 രൂപ കൊടുക്കണമെന്ന്. അമ്മയുടെ കാശുണ്ടല്ലോ, അത് കൊടുത്തേക്കൂ. എന്റെ മോളെ, അത് മുഴുവൻ ചെലവായി പോയില്ലോടി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? രജനിയുടെ പഠിപ്പിന്റെ കാര്യത്തിലല്ലേ മോളെ. 30 രൂപ എവിടെ നിന്നെങ്കിലും വാങ്ങിയിരുന്നെങ്കിൽ എന്താ ഇത്? എന്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ അങ്ങനെ തന്നെ അമ്മയുടെ കയ്യിൽ കൊണ്ട തരുന്നില്ലേ? എന്റെ പ്രായത്തിലുള്ള പെണ്ണുങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അമ്മയ്ക്ക് അറിയാമോ? ഞാൻ അങ്ങനെയാണോ?
എന്റെ ആവശ്യത്തിന് ഞാൻ എന്തെങ്കിലും ചിലവാക്കാറുണ്ടോ? ഒരു സിനിമ പോലും കാണാൻ പോകാറില്ല. മോളെ, നിന്നെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് എന്റെ വിചാരം. എന്നാലും ഇവിടുത്തെ കാര്യങ്ങൾ നിന്നോടല്ലാതെ വേറെ ആരോട് ഞാൻ പറയും? അമ്മ എന്തിനാ കരയുന്നത്? കരയാൻ മാത്രം ഞാൻ എന്ത് പറഞ്ഞു? അമ്മേ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് 30 രൂപ വാങ്ങിച്ചോളൂ, ശമ്പളം കിട്ടിയിട്ട് കൊടുക്കാം. മോളെ, നേരത്തെ വാങ്ങിച്ച 100 രൂപ തന്നെ കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെയാ ചോദിക്കുന്നത്? ശരി, നാളെ ഞാൻ ഡോക്ടറോട് അഡ്വാൻസ് ചോദിച്ചു നോക്കാം. പാവം സതി, ഇത്ര ചെറുപ്പത്തിലെ ഒരു കുടുംബം മുഴുവൻ അവളുടെ തലയിലാ. അമ്മയുടെ എത്രയുണ്ട് ബാക്കി? 50 രൂപയുണ്ട്. നാളെ അത് കൊണ്ടുപോയി ബാങ്കിലിടണം. അത്യാവശ്യത്തിന് അപ്പോ 5 or 10 എടുക്കാം. ആ രൂപ സതിക്ക് കൊടുത്തേക്കണേ. നമ്മുടെ ജില്ലയിലെ ചെലവ് എന്ത് ചെയ്യും മോനെ? അതൊക്കെ എങ്ങനെയെങ്കിലും നടക്കും. തൊട്ടടുത്ത വീട്ടുകാരാ, അവരുടെ വിഷമം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ സാരമില്ലായിരുന്നു. അറിഞ്ഞുകൊണ്ട് എങ്ങനെ അമ്മയെ സഹായിക്കാതിരിക്കുക? ഞാൻ ഇപ്പൊ തന്നെ സതിയെ വിളിച്ച് രൂപ കൊടുത്തേക്കാം. വേണ്ട, നിന്റെ ഈ കളി നല്ലതിനല്ല. വല്ലവരും തൂത്തുവാരിട്ട് ഇടിച്ച എല്ലോടി വെറുതെ ഇരിക്ക. ഇതൊരു തമാശയല്ലേ? ഇല്ല, തമാശ. ഹായ് ലളിത. എന്താണ് ഇത്? സുഖം തന്നെ അല്ലേ? മരുന്നോ? ആർക്കാ അസുഖം? അമ്മയ്ക്ക് തീരെ സുഖമില്ല. അമ്മയ്ക്ക് എന്ത് പറ്റി? ആ, ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ട് ഒരുപാട് ദിവസമായി. നാളെ മറ്റന്നാൾ വരാമെന്ന് അമ്മയോട് പറയും. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? എന്നെ മനസ്സിലായില്ലേ? നോക്കടാ രാജ, ഇതാണ് ലോകം. ഇവൾ എന്നെ മറന്നു. മറക്കും മറക്കും. നിന്റെ വീട്ടിൽ തൊട്ട് വടക്കേ വീട്ടിൽ 3 വർഷം മുമ്പ് 10 വർഷം ഞാൻ താമസിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് കാപ്പി പിടിച്ചിരിക്കുന്നു. ചേട്ടായേട്ടെന്ന് വിളിച്ച് എന്റെ പുറകെ നടന്ന പെണ്ണ് നീ തന്നെ മറന്നല്ലേ? ശരി ശരി, നാളെ ഞാൻ വീട്ടിലേക്ക് വരാം, അമ്മയോട് പറഞ്ഞേക്കും. ഓക്കെ ഓക്കെ. ലളിതേ, നിന്റെ അച്ഛനോട് ഞാനും ചോദിച്ചെന്ന് പറഞ്ഞേ. പാടാ പോവാ. എനിക്കറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്റെ വീടിന്റെ വടക്കേതിൽ ഒരു വക്കീലാണ് താമസിക്കുന്നത്. ഇയാൾ ആള് നീക്കി എന്റെ അടുത്ത് സംസാരിച്ച് കാണും. അതെങ്ങനെയാ? നിന്റെ പേര് പോലെ അയാൾക്ക് ശരിക്കറിയാമല്ലോ. അതാണ് ഞാനും ആലോചിക്കുന്നത്. അയാൾക്ക് നിന്നെ പരിചയമുണ്ട്, നീ മറന്നു പോയിരിക്കും. എടാ, കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പെണ്ണുങ്ങളുടെ പേര് നീ എങ്ങനെയാണ് അറിയുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. 10 പെണ്ണുങ്ങൾ കൂടി ഇരുന്ന സ്ഥലത്ത് ഒരു ലളിതയോ രാധയോ കാണും. ഒരു പേര് വിളിക്കുക, ആ പേരുള്ള പെണ്ണ് തിരിഞ്ഞു നോക്കും. നമ്മൾ ഇന്ന് പെണ്ണിനോട് സംസാരിച്ചിട്ട് പോവുക, അത്രേ ഉള്ളൂ. ആ കൂട്ടത്തിൽ നീ വിളിക്കുന്ന പേരുള്ള പെണ്ണ് ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ എനിക്കെന്താ? സോറി, നിന്നെ കണ്ടിട്ട് ലളിതയെ പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോണം. ഇതൊക്കെ ഒരു തമാശയല്ലേടാ. അപ്പൊ ധൈര്യം ഉണ്ടെങ്കിൽ ഏത് പെണ്ണിന്റെ മൂക്കിൽ പിടിച്ച് വലിക്കാല്ലേ. ഹലോ, എന്റെ വണ്ടി റെഡിയോ? ആ, റെഡി ആയി. അങ്ങോട്ട് എന്നാട്ടെ. ആ ബാബു, ആ കെയറി 134 ഇന്ന് തന്നെ കൊടുക്കണേ. എടാ ബാബു, എന്താടാ? 4 ദിവസമായി ഈ കിടപ്പ് ഇവിടെ കിടക്കുന്നു. ഇങ്ങനെ ഇവിടെ കിടന്ന് ചത്താലും ഇത് ഓടുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ അടുത്തുള്ള വിശ്വാസം കൊണ്ടല്ലേ ഓരോരുത്തർ വണ്ടിയും കൊണ്ട് ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ വേറെ എത്ര വർക്ക്ഷോപ്പ് ഉണ്ട്? നീ എങ്ങനെയെങ്കിലും ശരിയായി കൊടുക്കും. ഞാൻ ഇന്നും കൂടെ നോക്കാം, എന്നിട്ട് എന്നെ കൊണ്ടാവില്ല. എടാ, നിന്റെ പണം വല്ലതുണ്ടോ? ആ ചില്ലറ എന്തെങ്കിലും കാണും. വൈകിട്ടത്തേക്കല്ലേ, നോക്കാം. ഞാൻ മുതലാളി ഒന്ന് കണ്ടിട്ട് വരാം. എന്തിന്? വന്നിട്ട് പറയാം. ആ, എന്താ ബാബു, നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീധരമേനോന്റെ വണ്ടിയുടെ വർക്കൊക്കെ തീർന്നോ? അതിന്ന് ഉച്ചയ്ക്ക് തീർന്നല്ലേ. ഓഹോ, ആ 16:25 നാളെ ഉച്ചയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? അത് വൈകുന്നേരം കൊടുക്കാം. ആഹാ സാർ, ഞാൻ വന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് 100 രൂപ വേണം. ഓഹോ, താങ്ക്സ് സാർ. എടോ, 4 ദിവസമായി ഞാൻ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട്. ദിവസം നിങ്ങളെക്കാൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇതിവിടെ തള്ളിക്കൊണ്ടുവന്ന അന്ന് മുതൽ ഞാൻ ഇതുമായിട്ട് പെരുമാറുക. ചുമ്മാതല്ല, നിങ്ങൾ ചോദിക്കുന്ന കാശാണ് ഞാൻ അങ്ങോട്ട് തരുന്നത്. അത് ശരി, ഇതിൻ്റെ അകത്ത് സ്പാൻഡറോ സ്ക്രൂ ഡ്രൈവറോ തൊട്ടാലുണ്ടല്ലോ. സാധനം പൊടി പൊടിയായിട്ട് താഴോട്ട് ഇളകി വരികയാണ്. അതിനെന്ത് ചെയ്യും? താൻ എന്റെ വണ്ടിയെ കുറ്റം പറയരുത്. എനിക്ക് എന്റെ ഭാര്യയെക്കാൾ ഇഷ്ടമാണ് എന്റെ വണ്ടി. ഇത് ഈ പരുവത്തിലാണെങ്കിൽ ഭാര്യ എങ്ങനെ ഇരിക്കും?
വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറയരുത്, വണ്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. എല്ലാ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്, ഇത് തുരുമ്പ് കൊണ്ടാണ്. താൻ എന്റെ വണ്ടി റിപ്പയർ ചെയ്യണ്ട, ഞാൻ കൊണ്ടുപോവുകയാണ്. ഇവിടെ മാത്രമല്ല വർക്ക്ഷോപ്പ്, വേറെ വർക്ക്ഷോപ്പുണ്ട്, മെക്കാനിക് ഉണ്ട്. എന്റെ വണ്ടി ഒന്നാകുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ രാജ? അല്ല, വണ്ടിയുടെ പണി തീർന്നില്ല എന്ന് പറഞ്ഞ് അങ്ങേര് കൊണ്ടുപോകാൻ പോവാണ്. എന്റെ വണ്ടി തുരുമ്പാണ് അത്രേ. വേറെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി എന്റെ വണ്ടി ഇരുമ്പാണോ തുരുമ്പാണോ എന്ന് ഞാൻ കാണിച്ചു തരാം. സമാധാനപ്പെടും സാറേ, ഇതും വിവരമില്ലാന്ന് പറഞ്ഞതാ. സാറിന്റെ വണ്ടി അസൽ വണ്ടിയല്ലേ, ഞങ്ങൾ റിപ്പയർ ചെയ്തുതരാം. ആ ബാബു പറഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല. രണ്ടു ദിവസം വണ്ടി എനിക്ക് കിട്ടണം. ഞാനേറ്റുന്നേ സാർ പോയിക്കും. ബാബു എന്റെ വണ്ടിയിൽ തുടർന്ന് സൂക്ഷിച്ചു വേണം, എനിക്കെന്റെ വണ്ടി ഭാര്യയെ പോലെയാണ്. സാർ വിഷമിക്കണ്ട, ഞാൻ എന്റെ അമ്മയോ പെങ്ങളോന്ന് വിചാരിച്ച് വണ്ടി തുറത്തുള്ളു. സാർ പോയിട്ട് വാ, ഞാൻ പോയിട്ട് വരാം. അയാൾ ഇതും കൊണ്ട് പോയാൽ നീ പിന്നെയും പിടിച്ചവിടെ നിർത്തി. എടാ വരുന്നവരെ പിണക്കാതെ, നാളെ അയാൾ നല്ലൊരു വണ്ടി വാങ്ങിയാലോ. ആ നീ വാ, നമുക്ക് റൂമിൽ പോയി കുളിച്ചിട്ട് ഒരു സിനിമ കാണാൻ പോവാ. ഡേ മുതലാളിയുടെ 100 രൂപ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. എടാ ബാബു, കയ്യിൽ കാശ് കിട്ടിയാൽ മുഴുവൻ ചെലവാക്കാതെ നിനക്ക് ഉറക്കം വരില്ലല്ലേ. കിട്ടുന്നത് എന്തെങ്കിലും കൂട്ടി വെക്കടാ, നാളെ എന്തിനെങ്കിലും ഉപകരിക്കും. പോടാ. കഴിഞ്ഞതിനെ കുറിച്ചും വരാനിരിക്കുന്നതിനെ കുറിച്ചും ഞാൻ ചിന്തിക്കാറില്ല. ഇന്ന് സുഖമായി ജീവിക്കണം. ആ നീ വാ. വാടാ. ഹായ് ഉഷ. ആ എടാ ബാബു, നിനക്ക് അല്പം പോലും മര്യാദയേ ഇല്ല. ഓരോ ദിവസം കഴിയും തോറും നീ കൂടുതൽ കൂടുതൽ വഷളാകുകയാണ്. മിണ്ടാതെ വിടാ. എന്താ പക്ഷേ സുഖം തന്നെ? വീട്ടിൽ അച്ഛൻ ചിന്തിക്കുന്നു. അച്ഛന് സുഖം തന്നെ. നീ എന്താണ് ക്ഷീണിച്ചു പോയത്? നല്ല തടി ഉണ്ടായിരുന്ന പെണ്ണ്. കഴിഞ്ഞ മാസം ഫ്ലൂ വന്നു. ഫ്ലൂ 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 ആ ഫ്ലൂ ഫ്ലൂ. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി മനസ്സിലായി. നിങ്ങൾ നോനോ, നിന്റെ നോട്ടം കണ്ടാൽ അറിയാം നിനക്ക് എന്താ മനസ്സിലായിട്ടില്ല. ഇല്ല മനസ്സിലായി. എങ്കിൽ എന്റെ പേരെന്താണെന്ന് പറയൂ. പേര് പേര് നോക്കടാ രാജ. ഇത് ലഞ്ഞാവാം. ഇത്രയും പരിചയം ഉണ്ടായിട്ട് നിന്നെ ആ പെണ്ണ് മറന്നുപോയല്ലോ. വാ, നമുക്ക് വേറെ പെണ്ണുകളുണ്ടോ എന്ന് നോക്കാം. ശരി ശരി, നീ എന്നെ മറന്നെങ്കിൽ പോട്ടെ. ഞാൻ നിന്റെ അച്ഛൻ ചോദിച്ചിട്ട് പറയും, നാളെ വീട്ടിലേക്ക് വരാം. ഓക്കെ. പക്ഷേ നിന്റെ അമ്മയോടും അമ്മായിയോടും ഞാൻ ചോദിച്ചായിട്ട് പറഞ്ഞു, ദൈവമേ എവിടെ പോയി മുട്ടുവാവും. പതുക്കെ എക്സ്ക്യൂസ് മീ, അയാളെ നിങ്ങൾക്കറിയാമോ? എനിക്ക് അറിഞ്ഞുകൂടാ. ഐ സീ. ലളിതേ, നിന്റെ വീടിന്റെ വടക്കേതിൽ 3 വർഷം മുമ്പ് 10 വർഷം താമസിച്ചിരുന്നെന്ന് ഇയാൾ എന്നെ പറഞ്ഞത്? അതെ. ഇന്ന് അവളുടെ അടുത്തും അന്ന് നിന്നോട് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. അയാൾ ആരാണ്? പെമ്പിള്ളേരെ ഇങ്ങനെ കളിയാക്കുന്നത് അയാളുടെ തൊഴിലാണെന്നാണ് തോന്നുന്നത്. ശരിയാണ്, ആളൊരു കൊച്ചു തമ്മാതി തന്നെ. അയാളെ വെറുതെ വിടരുത്. പെമ്പിള്ളേരുടെ പേരെങ്ങനെയോ മനസ്സിലാക്കി വെച്ചിട്ട് അവരെ കളിയാക്കുകയാണ്. ഈ വിദ്വാൻ ഒരു ദിവസം എന്റെ കയ്യിൽ അകപ്പെടും, അന്നൊരു പാഠം പഠിപ്പിക്കും. വാ പോക. ചുമ്മാ ഇരിയടാ. അതായാണ് എളിതെ, ഇപ്പൊ ഒരു തമാശ കാണിച്ചുതരാം. ബാബു. എന്താ ബാബു ഇങ്ങനെയാണ് പെരുമാറേണ്ടത്? ഓഹോ, പരമയോഗ്യൻ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 5000 രൂപ മോഷ്ടിച്ചുകൊണ്ട് പോയില്ലേ? വേണ്ട, ഒന്നും പറയണ്ട. അച്ഛൻ പോലീസിൽ വിവരം അറിയിക്കാൻ പോയതാണ്. ഞാനാണ് വേണ്ടെന്ന് പറഞ്ഞത്. ഒരാഴ്ചയ്ക്കാൻ പണം കൊണ്ടും തന്നില്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകും. ബി കെയർഫുൾ. എങ്ങനെ നന്നായിരുന്നു? കമോൺ. ആളെ കണ്ടത് എങ്ങനെ? ടിപ്ടോപ്. പക്ഷേ ആളെ കള്ളനാണ്. ഈ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കോ? സൂക്ഷിച്ച് അല്ലെങ്കിൽ പോകുന്നായിരിക്കും. ശരിയാണ്. ആ പെണ്ണ് ഏതാണ്? എടാ അവളന്ന് ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. നീ പെൺകുട്ടികളെ കളിയാക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് പകരം വീട്ടിയതാണെന്ന്. നിന്റെ കൂടെ നടക്കുന്നത് എനിക്കും അപമാനമാണ്. ഇനി ഞാൻ കള്ളനല്ല എന്നുള്ള ബോർഡ് എന്റെ കരുത്തിൽ കെട്ടിത്തൂക്കിയതിന് ശേഷമേ ഞാൻ നിന്റെ കൂടെ നടക്കുകയുള്ളൂ. അവളൊരു വല്ലാത്ത പെണ്ണ് തന്നെ. നീ പോയി അവൾ ആരാണെന്നൊന്ന് അറിഞ്ഞേച്ചു വാ. അയ്യോ ഞാനില്ല. ബാബു എങ്ങനെയിരിക്കുന്നു? എന്നാലും നിങ്ങളത് എങ്ങനെ അപമാനിക്കേണ്ടിയിരുന്നില്ല. എനിക്കത് കിട്ടേണ്ടതാണ്. നിങ്ങളുടെ പേരെന്താണ്? എന്തിനാ എന്റെ പേരറിയുന്നത്? വെറുതെ പരിചയപ്പെട്ടിരിക്കാമെന്ന് കരുതി. എന്റെ പേര് ദേവകി. ആ പേര് കേട്ട കേളവിയാളെന്ന് തോന്നും. പേര് വിളിച്ചതിന്റെ ശേഷമാണ് പ്രായമാകുന്നത്.
അല്ലാതെ പ്രായമായിട്ടല്ല പേര് വിളിക്കുന്നത്. ചുമ്മാ എവിടെയാണ് ജോലി ചെയ്യുന്നത്? കളക്ടറേറ്റ് ടൈപ്പിസ്റ്റ്. ഏത് സെക്ഷനില്? ഈ കാര്യം ഇനിയും വഷളാക്കാതെ പോകില്ലെന്നാണ് തോന്നുന്നത്. ശരി, ഞാൻ പോകുന്നു. സതി, ഓ ഇവിടെ മിടുക്കിയായി പോയല്ലോ. ഇപ്പോ ഇവൾക്ക് അസുഖമൊന്നുമില്ല. ഒന്നുമില്ല, സതിയുടെ കൈകൊണ്ട് ഒരു നേരത്തെ മരുന്ന് കൊടുത്താൽ പോരെ, എല്ലാ അസുഖവും മാറും. ഞാൻ വരട്ടെ. ടാറ്റ പറഞ്ഞോളെ. ടാറ്റ. കമ. എക്സ്ക്യൂസ് മീ, ഇപ്പൊ പോയ സതി എവിടെയാണ് ജോലി ചെയ്യുന്നത്? എന്തിനാ? വെറുതെ അറിഞ്ഞിരിക്കാമെന്ന് കരുതി. അവര് വിജയ നേഴ്സിംഗ് ഹോമിലെ നേഴ്സാണ്. താങ്ക് യു. ആ പെണ്ണിന്റെ പേര് സതി, വിജയ നേഴ്സിംഗ് ഹോമിലെ നേഴ്സ്. അവിടെ പോയിട്ട് അവളുടെ കയ്യിൽ നിന്ന് കൂടി വാങ്ങിക്കണമായിരിക്കും. ചുമ്മാതില്ല. അയ്യോ, വയറുവേദനയെ വേദന, നെഞ്ചുവേദനയെ വേദന, വയറുവേദനയെ വേദന, വേദനയെ വേദന, വേദന. എന്താ എന്താ? അയ്യോ, വയറുവേദന കൊണ്ട് പിടയ്ക്കാണ്. അയ്യോ, വയറുവേദനയെ വേദന, വേദന. വരൂ, ബെഡിൽ കൊണ്ടേ കിടത്താം. അയ്യോ, എന്നെ വിടു, അവനെ പിടി. അതെന്താ? അത് എനിക്ക് അസുഖമായാലേ അവൻ തല ഇറങ്ങി താഴെ വീഴും, അതുകൊണ്ടാണ് അവനെ പിടിക്കാൻ പറഞ്ഞത്. നടക്കൂ. അയ്യോ, വയറുവേദന. നിങ്ങൾ എന്താണ് ഏറ്റു പാടുന്നത്? അയ്യോ, ഇവന് വേദനിച്ച എനിക്കും വേദനിക്കും. സിസ്റ്റർ, ഒരു സീരിയസ് കേസ്, ഡോക്ടറോട് ഉടനെ വരാൻ പറയും. അയ്യോ, വയറുവേദന, വേദന. അയ്യോ, വയറുവേദന, വേദന. ഇരിക്കും, ഇരിക്കും. വേദന. സോറി. സോറി എന്താണ് സോറി? ഇത് ആസ്പത്രിയാണ്. ഇത് ഹോസ്പിറ്റൽ. നിങ്ങൾ ഇവിടുത്തെ നേഴ്സ്, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ഇവിടുത്തെ രോഗികളും. അയ്യോ, വയറുവേദന. അയ്യോ, വേദന, വേദന. വയറ്റ് വേദന എനിക്കല്ല. എന്താ ഇവിടെ ബഹളം? ഡോക്ടർ, ഞാൻ രോഗവിവരം പറയായിരുന്നു. പേരെന്താ? എന്റെ പേരെന്താ? രാജൻ, രാജൻ, രാജൻ. ടെമ്പറേച്ചർ നോർമൽ ഡോക്ടർ. വയറ്റുവേദനയ്ക്ക് എന്തിനാ ടെമ്പറേച്ചർ? അതെനിക്കറിയാം. എത്ര ദിവസമായി വയറ്റുവേദന തുടങ്ങിയിട്ട്? ദിവസമല്ല, വർഷങ്ങളോളമായി. അമ്മക്ക് പ്രസവ വേദന തുടങ്ങിയപ്പോഴേ എനിക്ക് അമ്മയുടെ വയറ്റിൽ കിടന്ന് വയറ്റുവേദന തുടങ്ങിയതാ. ആ, നിങ്ങൾ എരിവ് ധാരാളം കഴിക്കല്ലേ? അയ്യോ ഡോക്ടർ, ഒരു പിടി ചോറിന് 1 കിലോ അച്ചാർ വേണം. അതാണ് കാരണം. കണ്ടുപിടിച്ചടാ, വെറുതെയാണ് MBBS പാസ്സായത്. നിങ്ങൾ കൂടുതൽ സംസാരിക്കരുത്. വേദന സഹിക്കാൻ വയ്യ ഡോക്ടർ. ഇവന്, ഇവന് സാരമല്ല, ഞാൻ മരുന്ന് തരാം, എല്ലാം ഭേദമാവും. സതി, ഇയാളെ എക്സ്റേ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി ഒരു എക്സ്റേ എടുക്കണം. ഡോക്ടർ, ആഹാരം വെറും പാല് മാത്രം കൊടുത്താൽ മതി. പാല് മാത്രം കൊടുത്താൽ മതി എന്ന് പറയുമ്പോഴേ ഇവൻ നിലവിളിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ? ഇയാള് നിലവിളിക്കുകയാണെങ്കിലേ ഒന്നും കൊടുക്കരുത്. അയ്യോ, അയ്യോ. എടാ മഹാഭാവി, ഇനി ഞാൻ എത്ര നാളിങ്ങനെ അഭിനയിക്കണം? 2 ദിവസം. അതിനകം ഞാൻ അവളെ പാട്ടിലേക്ക് കൊള്ളാം. 2 ദിവസം കൊണ്ട് കാര്യം ശരിപ്പെട്ടില്ലെങ്കിൽ നെഞ്ചു വേദന പറഞ്ഞാൽ ഞാൻ ഇവിടെ കിടന്നോളാം. നീ പോയിക്കോ. 2 ദിവസം പാല് മാത്രം കുടിച്ച് പട്ടിണി കിടക്കാൻ ഒക്കൂ. ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോവില്ലേ? ബിരിയാണി, ചിക്കൻ ഫ്രൈ എല്ലാം വാങ്ങിത്തരാം. ആരും കാണാൻ ഇഷ്ടം പോലെ വെട്ടിക്കോ. എന്നാൽ 2 ദിവസം അല്ല, 2 വർഷം വേണേ കിടന്നോളാം. അയ്യോ, വയറുവേദന. വിളിച്ചു പോകുന്നത് ഇത് ബ്രാൻഡ് ആസ്പത്രിയാണോ? ആസ്പത്രി നടത്തുന്നവർക്ക് അറിയാൻ പാടില്ല, പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ലടാ. അതേടാ, മതി മതി, നിർത്തും. ഇതാ മരുന്ന് കുടിക്കൂ. അയ്യോ, നിങ്ങൾക്കല്ല, ഇയാൾക്ക്. ഓ സോറി. ഇതാ കുടിക്കൂ. എടാ, എനിക്ക് വേണ്ടി ഇല്ലയോടാ, കുടിച്ചോടാ. പിടിയടാ മൂക്ക്. വന്ന ഉടനെ ചോദിക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പോ ഇവൻ സഹിക്കാൻ വയ്യാത്ത വയറ്റിൽ ഇതിന് കളക്ട്രേറ്റിന് ജോലി ചെയ്യുന്നില്ലേ പറഞ്ഞത്? എന്തിനാ കള്ളം പറഞ്ഞത്? പരിചയമില്ലാത്ത പെൺകുട്ടികളെ പരിചയമുണ്ടെന്ന് ഭാവിച്ച് നിങ്ങൾ എന്തിനാ കളിയാക്കുന്നത്? അതിന് തിയേറ്ററിൽ വെച്ച് പകരം വീട്ടിയില്ലേ? അന്ന് നിങ്ങൾ എന്നെ കള്ളനാണെന്ന് പറഞ്ഞപ്പോ അവിടെ കൂടിയിരുന്ന ആളുകൾ എന്നെ നോക്കി നോട്ടം. അയ്യോ, അത് ഓർക്കുമ്പോൾ പോലും പേടിയാവുന്നു. പെണ്ണുങ്ങളെ കളിയാക്കുന്ന തൊഴിലാക്കി നടന്നാൽ ഇങ്ങനെ തിരിച്ചടി കിട്ടിയെന്നും വരും. ബാബു, ഈ വയറ്റുകാരൻ 2 ദിവസം കൊണ്ട് സുഖമാവുമെന്ന് തോന്നുന്നില്ല. ഇയാളെ നമുക്ക് എക്സ്റേ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാം. അയ്യോ വേണ്ട, എനിക്ക് എക്സ്റേ. അയ്യോ വേണ്ട, വേണ്ട. മിസ്റ്റർ ഗോപിനാഥ്, ഈ ക്യാപ്സൂൾ വാങ്ങി ദിവസവും ഓരോന്ന് ഭാര്യയെ കൊടുത്താൽ മതി. സൂക്കേട് വേദം, ഒന്നും പേടിക്കാനില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്ക് അസുഖം വന്നാലും ഇവിടെയാണ് ചികിത്സ. അതെനിക്കറിയാലോ, അതെന്താ എടുത്തു പറയാൻ കഴിയും? ഡോക്ടർക്ക് കാറുണ്ട്, കാറിനും അസുഖം വരും. അതിനുവേണ്ടി നല്ലൊരു നഴ്സിംഗ് ഹോം ഞാൻ നടത്തുന്നുണ്ട്. കഴിവുള്ള കുറെ ഡോക്ടർമാരുണ്ട് അവിടെ. ഓഹോ, ഇതാണോ കാര്യം? ശരി, എന്റെ കാറിന് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഓട്ടോമൊബൈൽ നഴ്സിംഗ് ഹോമിലേക്ക് അയച്ചേക്കാം. താങ്ക് യു ഡോക്ടർ.
എടാ ഒന്ന് വേഗം തന്നു തൊലയടാ, ആരെങ്കിലും വരും. എടാ തിന്നുമ്പോ ധൃതി കൂട്ടരുത്, പറഞ്ഞേക്കാം. അതിന്റെ അകത്ത് മജ്ജ വെറുതെ കളയാനൊക്കോ. ഓ എല്ല് വെന്തട്ടില്ലോടാ, നീ ഏത് ഹോട്ടലിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്? മേലാൽ വേഗാത്ത എല്ലുള്ള ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഞാൻ അപ്പ ഇറങ്ങി പോകും. ആ പെണ്ണുമായിട്ട് നടക്കുന്നതിന് വേണ്ടിയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്. അതിനെന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ? അയ്യോ ബാബു, നല്ല സമയത്താണ് രാജനെ ഇവിടെ കൊണ്ടുവന്നത്. കുടലിൽ അൾസർ ഉണ്ട്, ഉടനെ ഓപ്പറേറ്റ് ചെയ്ത് ആരുടെ നിലത്തിൽ കുടൽ വെട്ടിക്കളയണം. അയ്യോ ഇത് വെറും ബിരിയാണിയാണ്, അല്ല ചുമ്മാ വയറ്റിൽ വേദന, അവന് ഓപ്പറേഷൻ വേണോ? കേട്ടോടാ ബാബു, അതേടാ ഇവൻ ഓപ്പറേഷൻ വേണമെന്നാണ് തോന്നുന്നത്. വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്, ഉടനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണം. അയ്യോ അയ്യോ അയ്യോ, ഓപ്പറേഷന് സാരമില്ല, ഒരു കത്തിയെടുത്ത് വയറിങ്ങനെ നെടുകെ കീറും. അയ്യോ വയറിങ്ങനെ നെടുകെ കീറാൻ ഇത് വല്ല ചക്ക മറ്റോ ആണോ? ആ വയറ് കീറിയിട്ട് കുടല് വലിച്ചെടുത്ത് ഒരു കത്രിയ കൊണ്ട് ഇങ്ങനെ ആറടി വെട്ടിക്കളയും. ആട്ടെ ഇത് ആസ്പത്രിയാണോ അതെ ഇറച്ചിക്കടയാണോ? നിങ്ങളുടെ ഇഷ്ടത്തിന് വയറ് കീറിയെടുത്ത് ആറേഴ് അടി കുടല് വെട്ടിക്കളയാൻ. എടാ ബാബുവേ, എക്സ്റേ മാറിപ്പോയിട്ടുണ്ടോടാ? എക്സ്റേ നല്ലതുപോലെ നോക്കിയത്? ആ ഞാനും ഡോക്ടർ നല്ലപോലെ നോക്കി. ഓപ്പറേഷൻ അത്യാവശ്യമാണ്, ഈശ്വരനോട് നല്ലപോലെ പ്രാർത്ഥിച്ച് എന്റെ കൂടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരൂ. നിങ്ങൾക്ക് വരെ ജോലിയില്ലേ? ഓപ്പറേഷൻ ഓപ്പറേഷൻ, എന്റെ കുടൽ എന്താ സൈക്കിൾ ട്യൂബാണോ ഇഷ്ടം പോലെ വെട്ടിമുറിച്ച് കളയാൻ? എന്താണോ നോക്കിയിരിക്കുന്നത് കാര്യം തുറന്നു പറ. നിന്റെ പ്രേമത്തിന് വേണ്ടി എന്റെ കുടൽ ഞാൻ ആറടി ദാനം ചെയ്യണം. പെങ്ങളെ ഞാൻ സത്യം പറയാം, ഇവന് നിങ്ങളോട് പ്രേമമാണ്, അതിനു വേണ്ടിയാണ് എന്നെ ഒരു രോഗിയാക്കി ഇവിടെ കൊണ്ട് കിടത്തിയത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവനെ പ്രേമിക്കും, അതല്ലെങ്കിൽ ഇവന്റെ കുടൽ ആറടി നിങ്ങൾ വെട്ടിയെടുക്കും. അല്ല പ്രേമിച്ചു തുടങ്ങിയോ? എന്റെ ദൈവമേ എന്റെ കുടൽ രക്ഷോ. എനിക്ക് സതി ഇഷ്ടമാണ്. അത് പറയുന്നതിന് ഇങ്ങനൊരു നാടകം അഭിനയിക്കണം? ഇങ്ങനൊരു ബുദ്ധിയാണ് എനിക്ക് തോന്നിയത്. രാജന് സത്യത്തിൽ അടിച്ചിട്ടുണ്ടോ? അതൊരു നാടകമാണ്. എന്ത് ചെയ്താലും അതിന് പകരം വീട്ടും അല്ലേ? അതെന്റെ സ്വഭാവമാണ്. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. എന്താ ചോദിച്ചത്? എനിക്ക് സതിയെ. അതിന് വാക്കുകൾ കൊണ്ട് മറുപടി പറയണമോ? സതി വരുന്നത്. നിങ്ങൾക്ക് എത്ര കാറുണ്ട്? എനിക്ക് ഞങ്ങൾക്ക് 10-20 കാറുണ്ട്. എനിക്ക് നാളെ ഇതിലും വലിയ കാറിലായിരിക്കും ഞങ്ങൾ വരുന്നത്. ഞാൻ വരട്ടെ? നിനക്ക് അവളോട് പ്രേമം, അവൾക്ക് നിന്റെ കാറിനോട് പ്രേമം. വാ വണ്ടി വിട്. ഒരുപാട് നേരമായി വന്നിട്ട്. വന്നിട്ട് അല്പനേരമേ ആയുള്ളൂ, ഒരുപാട് നേരം ആയ പോലെ തോന്നുന്നു. അതെന്താ? നിങ്ങളെ കാത്തിരിക്കുമ്പോൾ അങ്ങനെയാണ്, നിമിഷത്തിന് മണിക്കൂറുകളുടെ നീളമാണ്.
എന്താ ഇങ്ങനെ നോക്കുന്നത്? ഓരോ ദിവസം കഴിയുമ്പോഴും നിനക്ക് സൗന്ദര്യം കൂടുകയാണ്. സ്നേഹം കൂടിയാൽ അങ്ങനെ തോന്നും. വരും, നമുക്ക് പോകാം. ഇപ്പോഴാ പഴയ സൂക്കേടുണ്ടോ? ഏത് സൂക്കേട്? പെണ്ണുങ്ങളെ കളിയാക്കൻ. അതോ, നിന്നെ കണ്ടുമുട്ടിയ ശേഷം ഞാൻ ആ തമാശ നോക്കി. ഹായ് ലില്ലി. എന്നെയാണ് വിളിച്ചത്? സോറി, എന്നെയാണ് വിളിച്ചത്? നിങ്ങൾ പൊയ്ക്കോളൂ. സോറി. വേണ്ട വേണ്ട, എന്റെ കൂടെ സംസാരിക്കണ്ട. ഈ തമാശ നിർത്തിയെന്ന് ഇപ്പോഴല്ലേ പറഞ്ഞത്? പഴയ ശീലം. അത് നിർത്തിയിട്ട് എന്നെ തിരിക്കു വന്നാ മതി. സതി, സതി പോട്ടെ, ഇനി ഞാൻ ഒരൊറ്റ പെമ്പിളരെയും വിളിക്കില്ല. സത്യം. സത്യമാണല്ലോ. നിന്റെ തലയിൽ വെച്ചല്ലേ സത്യം ചെയ്തത്. വരൂ. ഇനി ഏതെങ്കിലും പെമ്പിളരെ വിളിച്ചാൽ നിർത്തി, ഇനി ആരും വിളിക്കില്ല. ആശിക്കുന്നത് വലുതായിട്ട് ആശിക്കുക, നമുക്ക് കിട്ടും. ഇത് ഞാൻ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ എന്നെ കളിയാക്കി. ഇപ്പോഴോ കാറും ബംഗ്ലാവുമുള്ള പണക്കാരനെ തന്നെ എനിക്ക് കിട്ടിയില്ലേ? പണക്കാരൻ ഭർത്താവായിട്ട് വരണമെന്ന് നീ ആശിച്ചു, നിനക്കത് കിട്ടി. എന്ന് വെച്ച് എല്ലാവർക്കും അത് കിട്ടുമോ? അതിന് ഭാഗ്യം കൂടി വേണം. നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ഭാഗ്യം ചിലപ്പോൾ നമ്മളെ തേടി വരും. ആശിച്ചതെല്ലാം കിട്ടണമെന്നില്ല, വലുതായി ആശിച്ചാൽ ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഉള്ളതുപോലെ തൃപ്തിപ്പെടുന്നതാണ്. എനിക്ക് പണക്കാരനെ കിട്ടിയത് ഭാഗ്യം കൊണ്ടാണെന്നാണോ പറയുന്നത്? പിന്നല്ലാതെ? ഞാനോ? ഞാൻ അങ്ങനെ ആശിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിയത്. നീ ആശിച്ചതിൽ തെറ്റില്ല, അങ്ങനെ ഒരാളെ കിട്ടിയത് നിന്റെ ഭാഗ്യം കൊണ്ടാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നതിൽ അസൂയ, അതുകൊണ്ടാണ് ഇതിന് ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത്. നീ നന്നായിട്ട് ജീവിക്കുന്നതിൽ ഞങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നത്? നീ ആയി നിന്റെ പാടായി, നിന്റെ കാര്യമൊന്നും ഞങ്ങളോട് പറയണ്ട. നീ എന്തിനാ വെറുതെ അതും ഇതും പറയുന്നത്? സതിക്കൊരു പണക്കാരനെ കിട്ടി, അവൾ സുഖമായി ജീവിക്കട്ടെ, അതിന് നിനക്കെന്താ? യു ആർ ഓൾവേസ് കറക്റ്റ് ലക്ഷ്മി. നിന്റെ വീടിന് എന്തോ കടം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എത്ര രൂപയുണ്ട്? പലിശ എല്ലാം കൂടെ 5000 രൂപയുണ്ട്. നീ വിഷമിക്കണ്ട ലക്ഷ്മി, കല്യാണം കഴിഞ്ഞ ഉടനെ ബാബുവിനോട് പറഞ്ഞ് ഞാൻ നിനക്ക് 5000 രൂപ വാങ്ങിച്ചു തരാം. നീ വീടിന്റെ കടം തീർക്ക്. ബാബുവിനെ പോലെ ഈ പെണ്ണുങ്ങളെ ഞാനും ഒന്ന് കളിയാക്കി നോക്കിയാലോ. പേര് കറക്റ്റ് എന്നാ മനസ്സിലായില്ലേ? നിന്റെ വീടിന്റെ തൊട്ടടുത്ത് 5 വർഷം മുമ്പ് 10 വർഷം താമസിച്ചവനാണ് ഞാൻ. എന്നിട്ട് മനസ്സിലായില്ലേ? നിന്റെ പോക്ക്. എന്താ കുട്ടി, എന്താ? ഇയാൾ എന്നെ കയറി പിടിച്ചു. അയ്യോ ഇല്ലേ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ മതി. എടാ, അവര് തല്ലിയത് എനിക്ക് മനസ്സിലാക്കാം. നീയും കൂടി അവരുടെ കൂടെ കയറി തല്ലിയതിനാണ്? എടാ, ഇവിടെ ഇങ്ങനെ അഭിനയിച്ചില്ലേ, എനിക്കൂടെ തല്ലുകൊള്ളും. അയ്യോ, എന്റെ എത്ര ലേറ്റ് ആയത്? വഴിക്ക് വെച്ച് ബസ്സിന്റെ ടയർ പഞ്ചറായി, അടുത്ത ബസ് കാത്തു നിന്ന് സമയമായി. അവളോടെ ആര്? നമ്മുടെ തടി അല്ലാതാര്? അവളിപ്പോ പഴയതുപോലില്ല. ബാബുവിനെ കിട്ടിയപ്പോ ആള് മാറിപ്പോയി. ആ, ഇനി നമ്മളെ പോലുള്ള പാവങ്ങളിലൂടെ അവൾ ഇനി പിക്നിക്കിന് വരുമെന്ന് എനിക്ക് തോന്നില്ല. വരാമെന്ന് സതി എന്നോട് സത്യം ചെയ്ത് പറഞ്ഞാണ്. വാടി, ഇനി അവളെ കാത്തിരിക്കണ്ട. ആ, അതാ സതി. ഓ, രാജകുമാരിക്ക് ഇപ്പോഴാണ് എഴുന്നെല്ലാം സമയമായതല്ലേ. നീ എന്നെ കളിയാക്കാനാണ് പറഞ്ഞതെങ്കിലും ഞാൻ രാജകുമാരി തന്നെടി.
നീ എന്താ മോനെ ഇത്രയും താമസിച്ചത്? അമ്മയെ, ഞങ്ങളുടെ ഓഫീസില് എന്റെ ഒരു ഫ്രണ്ട്, അവന്റെ ഒരു കല്യാണം കഴിച്ചു. അയക്ക് ഞങ്ങളെല്ലാം ഒരു പാർട്ടി കൊടുത്ത അതാ താമസിച്ചത്. കൊച്ചു ചെറുക്കനെ 23 വയസ്സ് പ്രായം, അവന്റെ ഒരു കല്യാണം കഴിച്ചിരിക്കുന്നു. പിന്നെ നിന്നെ പോലെയാണോ ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാൻ നടന്നാ മതിയോ? അയ്യോ അമ്മ, എനിക്ക് അത്രയ്ക്കും പ്രായമായോ? ആ കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയി. ആ മോനെ, ആ കുഞ്ഞികൃഷ്ണൻ ചേട്ടന്റെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഏത് കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ? തിരുവനന്തപുരത്ത് നമ്മൾ താമസിച്ചിരുന്ന വീട്ടിന്റെ തെക്കേ വീട്ട് താമസിച്ചിരുന്ന ആ ജവളിക്കട കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ. അയക്കെന്താ എങ്ങും ഇല്ലാത്തൊരു എടുത്ത്? ഇപ്പോ അങ്ങയുടെ മോള് പത്മത്തിനെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ അങ്ങേർക്ക് ഇഷ്ടമാണോ? അമ്മേ, കല്യാണക്കാരെ ആലോചിക്കാൻ ഇനി സമയമുണ്ടല്ലോ, നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇനിയും നിന്റെ കല്യാണക്കാരെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത്. നിന്റെ ഒരു കുഞ്ഞിനെ കാണാൻ എനിക്ക് ആഗ്രഹമില്ലേ? നീ ഒരുത്തിയെ കുട്ടിക്കൊണ്ട് വന്നാൽ എനിക്കൊരു സഹായവുമായി. നീ എന്താ മോനെ ഒന്നും മിണ്ടാത്തത്? സമ്മതമാണെന്ന് കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ ഞാൻ അറിയിക്കട്ടെ? ഇതൊരു നല്ല ആലോചനയാണ്. അങ്ങനെ 10,000-10,000 നിനക്ക് തരികയും ചെയ്യും. അമ്മേ, കുഞ്ഞികൃഷ്ണൻ ചേട്ടന് പണമുണ്ട്. പത്മത്തിന് ആർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കാൻ അതിൽക്കൊരു പ്രയാസവുമില്ല. സതി അവക്കാരമ്മയുള്ളത്? സതിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അവർക്ക് എവിടെ നമ്മെ പണം? കിട്ടുന്ന ശമ്പളം തികയാൻ കടം വാങ്ങിച്ച അവൾ കുടുംബം പുലർത്തുന്നു. ഓഹോ, നിനക്ക് സതിയെ ഇഷ്ടമാണ്. ഇക്കാര്യം നേരത്തെ നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? ശരി മോനെ, ഞാൻ ഇന്ന് തന്നെ സതിയുടെ അമ്മയെ കണ്ട് ഇക്കാര്യത്തെ കുറിച്ച് ആലോചിക്കാം. ആഹാ, സരസ്വതിയോ? വീണ് വീട്ടിലില്ലേ? അവൻ വന്ന കാപ്പോടി കഴിഞ്ഞ് പുറത്തേക്ക് പോയി. സതി വന്നില്ലേ? അവൾ ഇപ്പൊ പോയതേ ഉള്ളൂ. അവൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. ഞാൻ നിന്നോടൊരു കാര്യം പറയണമെന്ന് ആലോചിച്ച് വന്നതാണ്. ആ എന്താ? സതിയുടെ കാര്യത്തിൽ എനിക്കൊരാലോചന. അവള് കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുകയല്ലേ. വേണുവിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ അഭിപ്രായം എന്താ? എനിക്കിഷ്ടമാണ്. ഞാൻ ഇതേക്കുറിച്ച് പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചതാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി, അവളുടെ വിവാഹത്തെ കുറിച്ച് ആലോചിക്കാൻ പോലും നിവൃത്തിയില്ല സരസ്വതി. അതെന്താ ദേവയെ അങ്ങനെ പറഞ്ഞത്? സതിക്കൊരു വിവാഹം ആലോചിക്കണമെങ്കിൽ എന്റെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? വേണുവിനാണെങ്കിലും നാട്ടുനടപ്പും മര്യാദയും അനുസരിച്ച് എന്തെങ്കിലും കൊടുക്കണ്ടേ? പിന്നെ പെണ്ണിന് സ്വർണം, കല്യാണ ചിലവ്. ഞാൻ ആലോചിച്ചിട്ടൊരു നിവൃത്തിയുമില്ല സരസ്വതി. ദേവകി, എന്റെ മോന് നീ ഒന്നും കൊടുക്കണ്ട. ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം മതി. കാതിലോ കഴുത്തിലോ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ പണിയിച്ചിട്ടോളാം. എങ്കിലിനി ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാ സരസ്വതിയുടെ ഇഷ്ടം. എന്റെ മോടെ ഭാഗ്യമായിട്ടാണ് ഞാൻ ഇത് കരുതുന്നത്. കല്യാണം നമുക്ക് ചിങ്ങത്ത് നടത്തിയാൽ എന്താ? അതിനെന്താ? എന്നാ സരസ്വതിക്ക് സൗകര്യം അന്ന് നമുക്ക് നടത്താം. എന്താടി സ്കൂളിൽ പോകുന്നില്ലേ? പോളെ, നീ വന്ന ഉടൻ തന്നെ നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാ. കുളിച്ചിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ എന്തെങ്കിലും നല്ല കാര്യമായിരിക്കുമല്ലോ. അതെ മോളെ, നല്ല കാര്യം തന്നെയാ. ഇന്നലെ വൈകുന്നേരം അപ്പുറത്തെ സരസ്വതി ഇവിടെ വന്നിരുന്നു. അതിലെന്താ ഇത്ര വിശേഷം? അവരെപ്പോഴും ഇവിടെ വരാറുള്ളതല്ലേ? ഇന്നലെ അവര് വന്നത് ഒരു വിശേഷം കൊണ്ടാണ്. അവർക്ക് വേണുവിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അമ്മ എന്ത് മറുപടി പറഞ്ഞു? വിവാഹം നടത്താമെന്ന് പറഞ്ഞു. അല്ല എന്ത് പറയാനാ? നടത്തിക്കൊള്ളൂ. താലി കെട്ടാൻ വേറെ പെണ്ണിനെ അന്വേഷിക്കണം. മോളെ, ഞാൻ സുഖമായി ജീവിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ലല്ലേ? അങ്ങനെ ആഗ്രഹമുള്ളത് കൊണ്ടാണ് മോളെ ഞാൻ സമ്മതിച്ചത്. അതെ അതെ, 300 രൂപ ശമ്പളം വാങ്ങുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥനെ കല്യാണം കഴിച്ചിട്ട് വേണം ഞാൻ സുഖമായി ജീവിക്കേണ്ടത്. അമ്മക്ക് ഇത്ര വിവരമില്ലാതായി പോയല്ലോ. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടൊന്നും പോരാനിട്ടാണ് അമ്മ എനിക്ക് വേണ്ടി അപ്പുറത്തെ വേണുവിനെ തേടി പിടിച്ചത്. ഒന്ന് പതുക്കെ പറ മോളെ, അവര് കേക്കും. കേട്ടാ കേക്കട്ടെ. എനിക്കെന്താ? ഞാൻ അയാളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ പോകുന്നു. മോളെ, ഇതിനേക്കാൾ നല്ലൊരു ആലോചന നിനക്കിനി വരുമോ? അമ്മയോട് ആര് പറഞ്ഞ് ആലോചിക്കാൻ? വേണുവിന് 300 രൂപയാണ് ശമ്പളം, 10-25 ഇൻക്രിമെന്റും കിട്ടും. അതുകൊണ്ട് എങ്ങനെ ജീവിക്കാനൊക്കും? അയാളെ വിവാഹം കഴിച്ചിട്ട് ഞാൻ ദുരിതം അനുഭവിക്കുന്ന അമ്മയ്ക്ക് കാണണമല്ലേ? എന്നാ വരുന്നു നിനക്കൊരു ലക്ഷപ്രഭു. എന്താ, ഒരു ലക്ഷപ്രഭുവിന്റെ ഭാര്യയായി ഞാൻ ജീവിക്കുന്നതിൽ അമ്മയ്ക്ക് എതിർപ്പുണ്ടോ? എന്റെ പൊന്നുമോളെ, നീ നല്ല നിലയിൽ ജീവിക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. അമ്മേ, അമ്മ കരയാതെ. ഒരു ലക്ഷപ്രഭു തന്നെ എന്നെ വിവാഹം കഴിക്കും. അദ്ദേഹം ഒരു ദിവസം വിവാഹാലോചനയുമായി അമ്മയുടെ അടുത്ത് വരും. നീ പറയുന്ന നേരാണോ മോളെ? അതേമ്മേ. നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അവക്ക് ഇഷ്ടമില്ലെങ്കിൽ പോട്ടെ, നിനക്കെന്താ വേറെ പെണ്ണിനെ കിട്ടത്തില്ലേ? ഞാനിവിടെ സ്വൈര്യമായിട്ടൊന്ന് കിടന്നിട്ടമ്മേ.
സതിയെ കണ്ടുമുട്ടിയ ശേഷമാണ് ഞാൻ കുടുംബജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. വെറുതെ ചിന്തിച്ചാൽ മതിയോ? കുടുംബമായി ജീവിക്കണമെങ്കിൽ പലതും ചെയ്യണം. ചെയ്യാനൊന്നും ഇല്ല, ഒരു ദിവസം നിന്നെ വിളിച്ചുകൊണ്ടുപോയി എന്റെ കൂടെ താമസിപ്പിക്കും. അതിന് എന്നെ കിട്ടുകയില്ല. ഞാൻ വിളിച്ച നീ വരില്ലേ? വരും, മുറപ്രകാരം വിളിക്കണം, എന്നാലേ വരും. കല്യാണം കഴിച്ചിട്ടാ വിളിക്കൂ. കല്യാണത്തിന് മുൻപ് എന്റെ അമ്മയെ നിങ്ങൾ കാണണം, അവരോട് കാര്യങ്ങൾ സംസാരിക്കണ്ടേ? ഓ അത് ശരി, കല്യാണം കഴിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് നിന്റെ അമ്മയുടെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. ശരി, നാളെ തന്നെ അമ്മയെ കാണാം. സതിയുടെ വീട് തന്നെ. അതെ, വരൂ, ഇരിക്കൂ, ഇരിക്കൂ. മോളെ വന്നു, അമ്മ കാപ്പി കൊണ്ട് കൊടുക്കൂ, ഞാനിതാ വരുന്നു. ഇതൊന്നും വേണ്ടായിരുന്നു. കഴിക്കൂ, സതി ഇപ്പൊ വരും. നിങ്ങൾ ആരാ? ഞാൻ സതി ടീച്ചറെ കാണാൻ വന്നതാണ്. ടീച്ചറുടെ വീട് ഇതല്ല, ഇവിടുന്ന് നാല് വീട് അപ്പുറത്താണ്. സോറി, ഞാൻ വന്നപ്പോഴേ അമ്മ പിടിച്ചിട്ട് സൽക്കരിച്ചു. ഞാൻ വരട്ടെ. എന്താമ്മ ഇത്? വഴിയെ പോകുന്നവരും വരുന്നവരും വിളിച്ചിരുത്തി സൽക്കരിക്കുന്നത്? വേറെ ജോലിയില്ലേ? അയാൾ സതിയുടെ വീട് ഇതാണോന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു നിന്നെ കാണാമെന്ന ആളാണെന്ന്. ആ, ഇനി ആരെങ്കിലും വന്നാൽ പേര് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇരിക്കാൻ പറഞ്ഞാ മതി. അദ്ദേഹത്തിന്റെ പേര് ബാബു, മനസ്സിലായോ? ആ, നിങ്ങൾ ആരാ? എന്റെ പേര് സുരേഷ്, ഞാൻ സതിയെ കാണാൻ വന്നതാണ്. ഇപ്പൊ ഒരാൾ വീട് തെറ്റി വന്നേച്ചു പോയതേ ഉള്ളൂ. അവരുടെ വീട് ഇതല്ല, ഇതിന് നാല് വീട് അപ്പുറത്താ. സോറി ബാബു. സതിയുടെ വീട് ഇതല്ലെന്ന് പറഞ്ഞു? പേര് ബാബു എന്നല്ല പറഞ്ഞത്, ഞാൻ സുരേഷ് എന്ന് പറഞ്ഞു. ആ അമ്മേ, ശരിയായ പേര് സുരേഷ് ബാബു, വിളിക്കുന്നത് ബാബു. വരൂ വരൂ, ഇരിക്കൂ. വരൂ. എന്റെ അനിയത്തിയാണ് രജനി. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? സെന്റ് മേരീസിലല്ലേ. മോള് പോയി കളിക്കൂ, കാപ്പ് കുടിക്കൂ. അമ്മേ, സതി വിവരങ്ങളൊക്കെ പറഞ്ഞു കാണും ഇല്ലേ? പറഞ്ഞു. എനിക്ക് അച്ഛനും അമ്മയും ബന്ധുക്കളാരും തന്നെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. എന്റെ കുഞ്ഞെ, നിനക്ക് ഇങ്ങനെയൊരു നല്ല മനസ്സ് തോന്നിയത് ഞങ്ങളുടെ ഭാഗ്യമാണ്. എനിക്ക് ഇവളുടെ വിവാഹം വേഗം ഒന്ന് നടന്നു കണ്ടാ മതി. അതിനെന്താ അമ്മേ, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അടുത്ത മാസം തന്നെ ഞങ്ങളുടെ വിവാഹം നടത്താം. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം ആദ്യം തന്നെ നമുക്ക് നടത്താം. ഞാൻ ജോസിനെ കണ്ട് നല്ലൊരു മുഹൂർത്തം കുറിപ്പിക്കാം. ശരിയമ്മ, നിന്റെ അമ്മയ്ക്ക് ജോത്സ്യരെ കാണാനും മുഹൂർത്തം കുറിപ്പിക്കാനും തിരക്ക്. കല്യാണത്തിന് എന്തൊക്കെ ഒരുക്കങ്ങൾ ചെയ്യണം? എനിക്കൊരു സഹായത്തിന് ആകെയുള്ളത് രാജൻ മാത്രമാണ്. എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ ഇപ്പൊ അത്രയും വലിയൊരു ഭാഗ്യം ഉണ്ടായത്? നിങ്ങൾ എന്നെ വിവാഹം ചെയ്യുന്നത് എന്റെ ഭാഗ്യമല്ലേ? ഞാൻ ആശിച്ചത് എനിക്ക് കിട്ടി. നിങ്ങളും ഞാനും തമ്മിലുള്ള അടുപ്പത്തിൽ എന്റെ കൂട്ടുകാരികൾക്ക് വല്ലാത്ത അസൂയുണ്ട്. അവരത് പുറത്തു കാണിക്കാറില്ല. അവരെന്തിനാണ് അസൂയപ്പെടുന്നത്? പത്തിരുപത് കാറും ബംഗ്ലാവുമുള്ള ഒരു വലിയ പണക്കാരനായ നിങ്ങളെ എനിക്ക് കിട്ടിയതുകൊണ്ട്. സതി, നീ ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ പണക്കാരനല്ല. എന്താ ചിരിക്കുന്നത്? സന്തോഷം കൊണ്ട്. പണം ഉണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കാത്ത ഇങ്ങനെ ഒരാളെ എനിക്ക് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കണ്ടേ? മാസം 300 രൂപ ശമ്പളം, അത് തികയാത്തത് കൊണ്ട് കടം വാങ്ങി ജീവിക്കുന്ന എനിക്ക്. നിങ്ങൾ സാധാരണ പണക്കാരനല്ല, കോടീശ്വരൻ. ബാബു, എന്താ? ഒന്നുമില്ല, പോകാം. ബാബു, കല്യാണം ആലോചിച്ചപ്പോഴേ ഇങ്ങനെ. അപ്പൊ മൂന്നാല് കുട്ടികളും പ്രാരാബ്ദം കുടുംബമായി കഴിഞ്ഞാൽ നീ ആലോചിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. നീ ഇപ്പൊ മധുവിധുവിനെ പറ്റി ആലോചിക്കടാ. ബാബു, എന്തു പറ്റി? ബാബു, എന്താടാ കാര്യം? ഞാനൊരു കുഴപ്പത്തിലകപ്പെട്ടിരിക്കുകയാണടാ. എന്തു കുഴപ്പം? സതി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ദിവസവും ഓരോ കാറിൽ സഞ്ചരിക്കുന്നത് കണ്ടിട്ട് ഞാനൊരു രക്ഷപ്രഭുവാണെന്നാണ് അവളുടെ ധാരണ. കാർ ബംഗ്ലാവുമുള്ള ഒരു വലിയ ജീവിതമാണ് അവൾ ആഗ്രഹിക്കുന്നത്. നീ ഒരു സാധാരണക്കാരനാണെന്ന് നിനക്ക് അവളോട് പറഞ്ഞുകൂടെ? ഇപ്പോ അത് പറഞ്ഞാൽ നിരാശ കൊണ്ട് അവൾ ആകെ തകർന്നുപോകും. അത്രമാത്രം പ്രതീക്ഷകളാണ് അവൾക്കുള്ളത്. പക്ഷെ നീ അത് നേരത്തെ പറയേണ്ടതായിരുന്നു. അവൾ എന്നൊരു വലിയ പണക്കാരനായിട്ടാണ് കരുതുന്നതെന്ന്
ഇന്നാണ് ഞാൻ അറിയുന്നത്. വിവാഹം കഴിയുന്നതിന് മുമ്പേ കാര്യം അവളോട് പറയുന്നതാണ് നല്ലത്. ശരി, നാളെ വൈകിട്ട് കാണുമ്പോൾ പറയാം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മാധവന് 11:30 ഇഞ്ചക്ഷൻ കൊടുക്കണം. ബെഡ് നമ്പർ 36 അയാളെ ബ്ലഡ് ഒന്ന് പരിശോധിക്കണം. യെസ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. നിങ്ങളല്ലേ അന്നൊരാളെ വയറ്റ് വേന പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നത്? അതെ, മണികണ്ഠൻ ആട്ടോമൊബൈൽസിലെ മിസ്റ്റർ ഗോപിനാഥ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, ഇരിക്കൂ, എന്റെ കാറിന്റെ കാര്യമായിരിക്കും. കാറ് വെളി കിടപ്പുണ്ട്. 6848 എടുത്തോളൂ. ശരി. ഡോക്ടർ, ഡോക്ടറുടെ കാറ് വിൽക്കാൻ പോവാണോ? കാറോ വിൽക്കാനോ? ആർക്ക്? അതെ, ഇപ്പോൾ വന്നില്ലേ അദ്ദേഹത്തിന്? അദ്ദേഹം വലിയ പണക്കാരനാണ്. ആ, വലിയ പണക്കാരനാണ് അയാളെ. നമ്മുടെ ഗോപിനാഥന്റെ വർക്ക്ഷോപ്പിലെ മാനേജറാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കില്ല, ഒരു നിമിഷം പോലും ജീവിക്കില്ല. നീ എന്താ ഇരുട്ടത്തിരിക്കുന്നത്? നിനക്കെന്താ മോളെ? ഒന്നുമില്ലമ്മേ. ഞാൻ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി ജ്യോത്സ്യരുടെ വീട്ടിൽ കയറി മുഹൂർത്തം കുറിക്കാൻ നാളെ വരാൻ ഏർപ്പാട് ചെയ്തിട്ടാ വരുന്നത്. വേണ്ടമ്മേ, മുഹൂർത്തം കുറിക്കണ്ട. അതെന്താ, ഉടനെ വിവാഹം നടത്താവുന്നതിൽ സമ്മതിച്ചല്ലേ? വിവാഹത്തെക്കുറിച്ച് ഇനി ആലോചിക്കേണ്ടിയിരിക്കുന്നു. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പണക്കാരനെ കിട്ടണമെന്ന് നീ ആശിച്ചു, നിനക്കത് കിട്ടി, അയാൾക്ക് സമ്മതവുമാണ്. ഇനി എന്താണ് ആലോചിക്കാനുള്ളത്? ബാബു പണക്കാരനല്ല, ഒരു വർക്ക്ഷോപ്പിലെ മാനേജരാണമ്മേ. കാർ ആക്സിഡന്റ് ആയി ഇപ്പോൾ ആസ്പത്രിയിലാണ്. അയാൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ അയാളെ വിവാഹം കഴിക്കില്ല. വേണുവിന് നിന്റെ കാര്യത്തിൽ ഇപ്പോഴും താല്പര്യമുണ്ട്, നമുക്കത് ആലോചിക്കാം. ഒന്ന് വെറുതെ ഇരിക്കമ്മേ. കനവുകൾ നീടുമ്പോൾ ഒരു ചെറുവേടാമ്പൽ
കനവുകൾ നെയ്തു പോ അരയെന്ന പിടയായി മാറുവാൻ അവൾക്കെന്നും അഭിനിവേശം ഒരിക്കലോ മല പൊന്നാട്ടിന്നക്കരെ നിറങ്ങൾ പാടുന്ന കൂവാടിക്കപ്പുറം മാനസ സരസിലെ പാലമൃതുണ്ണുവാൻ താമര ഇതൾ മെത്ത നീർക്കുവാൻ അതിൽ വീണുറങ്ങുവാൻ അപ്സരസാകുവാൻ അതിൽ വീണുറങ്ങുവാൻ അപ്സരസാകുവാൻ സ്വയം മറന്നാ വേള ബലാഗ്രഹിച്ചു പാവം ആഗ്രഹിച്ചു ഒരിക്കലോ മന പൊന്നാത്തിന്നക്കരെ നിറഞ്ഞു പാടുന്ന പൂവാടിക്കപ്പുറം ദാഹിക്കും പക്ഷികൾ മാനത്തു നോക്കികൾ ദാഹിക്കും പക്ഷികൾ മാനത്തു നോക്കികൾ നമ്മൾക്ക് ദുഃഖങ്ങൾ പങ്കിടാ എന്നവൻ ചൊല്ലിപ്പോ അവൾ നിന്നുറഞ്ഞുപോ എന്നവൻ ചൊല്ലിപ്പോ അവൾ നിന്നുറഞ്ഞുപോ ആ കനവുടഞ്ഞു പാവം തേങ്ങിപ്പോ പാവം തേങ്ങിക്കരഞ്ഞു ഒരിക്കലോ മന പൊന്നാത്തിന്നക്കരെ നിറങ്ങൾ പാടുന്ന പൂവാടിക്കപ്പുറം ഒരു ചെറുവേഴാമ്പൽ കനവുകൾ നീരുപോൽ ഒരു ചെറുവേഴാമ്പൽ കനവുകൾ നീരുപോൽ അരയെന്ന പിടയായി മാറുവാൻ അവൾക്കെന്നും അഭിനിവേശം പാടുന്ന ബാബു ബാബു സാർ ബാബു ആസ്പത്രിയിലാണ് എനിക്കറിയാം ബാബുവിന് സീരിയസ് ആണ് സാർ സാർ അവിടം വരെ പോയി അവനെ ഒന്ന് കാണണം അവിടെ ഡോക്ടേഴ്സും നേഴ്സും ഒക്കെ ഇല്ലേ അവനെ നോക്കാൻ അവൻ ഇവിടെ ജോലി ചെയ്യുന്നവനാണ് അത് ഇത്ര പെട്ടെന്ന് മറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല സാർ രാജൻ തനിക്ക് പോകാം സാർ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവനെ ലേഡി ഡോക്ടർ കാർ എടുത്തുകൊണ്ടിരിച്ച് നശിപ്പിച്ചില്ലേ കാർ ഓടിച്ചു നോക്കിയപ്പോ അപകടം പറ്റി കാർ ഓടിച്ചു നോക്കേണ്ടത് ഹോസ്പിറ്റലല്ല കാർ നശിച്ചെങ്കിൽ ഇൻഷുറൻസിൽ നിന്ന് പണം കിട്ടില്ലേ അതെന്റെ ബിസിനസിനെ ബാധിക്കില്ലേ ഭയന്നിട്ടല്ലാതെ ഇനി ആരെങ്കിലും കാർ എന്റെ വർക്ക്ഷോപ്പിലേക്ക് അയക്കുമോ നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് ബാബുവിന്റെ ജീവനെ കുറിച്ചാണ് അവന്റെ ജീവനേക്കാൾ എനിക്ക് വലുത് എന്റെ ബിസിനസ്സാണ് ഈ വർക്ക്ഷോപ്പ് തുടങ്ങുന്ന കാലത്ത് പൊളിഞ്ഞ ഒരു ഷെഡല്ലാതെ മറ്റെന്താണ് ഉണ്ടായത് ബാബുവും ഞാനും രാത്രിയും പകലുമില്ലാതെ കഷ്ടപ്പെട്ടതിന്റെ ഫലമായാണ് ഇന്ന് ഈ വർക്ക്ഷോപ്പ് ഈ നിലയിലെത്തിയത് ഞാനും ഈ സ്ഥാപനവും വളർന്നത് എന്റെ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഞാൻ തർക്കിക്കുന്നില്ല കുറേ ദിവസത്തേക്ക് ബാബുവിന്റെ അടുത്ത് ആരെങ്കിലും വേണം ഞാൻ ആസ്പത്രിയിൽ അവന്റെ അടുത്ത് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു പോയിരുന്നൂടെ അതിന് എന്റെ അനുവാദം വേണം വേണം സാർ എനിക്ക് ലീവ് തരണം ഇല്ല ലീവ് തരാൻ പറ്റില്ല ഇവിടെ തീർത്താൽ തീരാത്ത ജോലിയുണ്ട് താൻ ജോലി ചെയ്യണം സാർ ബാബുവിനെ ശുശ്രൂഷിക്കാനാണ് ഞാൻ ലീവ് ചോദിക്കുന്നത് അയാളും ഈ സ്ഥാപനവുമായി ഒരു ബന്ധവുമില്ല അയാൾ സുഖമായി തിരിച്ചു വന്നാൽ തന്നെയും ഞാൻ അയാൾക്ക് ജോലി കൊടുക്കില്ല സാർ എനിക്ക് ലീവ് തരില്ല അല്ലേ ഇല്ല തരില്ല എനിക്ക് ലീവ് തന്നില്ലെങ്കിൽ ഞാൻ ജോലി ഉപേക്ഷിച്ച് പോവുകയാണ് ഞാൻ ജോലി ഉപേക്ഷിച്ച് പോവുകയാണെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്ത് ഗെറ്റ് ഔട്ട്
സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇരിക്കാന്നാണ് അർത്ഥം. ലളിതേ, എന്തായി, നീ ആശിച്ചൊക്കെ നിനക്ക് കിട്ടിയോ? ഞാൻ മനക്കോട്ട കിട്ടിയതല്ലേ, കാറ്റും മഴയും വന്നപ്പോ അതൊക്കെ പൊളിഞ്ഞു വീണു. എടീ രാധേ, നിനക്കറിയാമോ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ദിവസവും ഓരോ കാറിലാണ് സഞ്ചരിക്കുന്നത്. ഒരു സൈക്കിളെങ്കിലും സ്വന്തമായിട്ടുള്ള ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക്. ലക്ഷ്മിയുടെ വീടിന്റെ കടം 5000 രൂപ കൊടുത്തു തീർക്കാമെന്ന് കാര്യമായിട്ട് പറഞ്ഞതാണ്. എന്ത് ചെയ്യാം, കോടീശ്വരൻ വെറും ഒരു സാധാരണ മാനേജറായി പോയി. എന്തിനാണ് വെറുതെ കളിയാക്കുന്നത്? ഞാൻ നിന്നെയല്ല പറഞ്ഞത്, കാറും ബംഗ്ലാവും ഒക്കെ സ്വപ്നം കണ്ട് അഹങ്കരിച്ചില്ലേ, അവരെയാണ് കഷ്ടം. മനുഷ്യൻ ഇങ്ങനൊരു നാണക്കേട് പറ്റാനില്ല. ലക്ഷ്മി, സതി ജോലി റിസൈൻ ചെയ്തു. എന്താ കാര്യം എന്നറിയാമോ? എന്താ ഒന്നും മിണ്ടാത്ത? ഡോക്ടറുടെ കാർ എടുത്തുകൊണ്ടുപോയി ആക്സിഡന്റ് ആക്കിയില്ലേ. അയാളും സതിയും തമ്മിൽ വിവാഹം വരെ ഉറച്ചതാണ്. അയാൾ കോടീശ്വരനാണെന്നാണ് അവൾ പറഞ്ഞു നടന്നത്. ഇപ്പോ സത്യം അറിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും അവളെ പരിഹസിക്കാൻ തുടങ്ങി. അത് സഹിക്ക വയ്യാഞ്ഞിട്ടാണ് അവൾ രാജി എഴുതി വെച്ചിട്ട് പോയത്. വേഗം ഒരുക്കടി, ചേച്ചിക്ക് ജോലിക്ക് പോവാൻ സമയമായി. ഇപ്പൊ തരാമേ. മോളെ, നീ കുളിക്കുന്നില്ലേ? മണിയിട്ടായി. എന്താ മുളങ്ങിയിരിക്കുന്നത്? ഇന്ന് ജോലിക്ക് പോണ്ടേ? ഇന്നു മുതൽ ജോലിക്ക് പോകണ്ടമ്മേ. മോളെ, ഞാൻ ജോലി രാജിവെച്ചു. കൂടെ ജോലി ചെയ്യുന്നവരുടെ കുത്തുവാക്കുകൾ എനിക്ക് സഹിക്കാൻ വയ്യമ്മേ. കരയാതെ മോളെ, കരയാതെ. നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ കരയരുത്. അമ്മയ്ക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് നീ എന്നെ ആശ്വസിപ്പിച്ചു. ഇപ്പോ നീ കരഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും മോളെ? കാപ്പി കുടിക്കൂ, ഓഫീസിൽ പോകാൻ സമയമായി. നീ എന്താണ് ആലോചിക്കുന്നത്? സതിയുടെ കാര്യം, അവളെ രക്ഷിച്ച കൊള്ളാവുന്നുണ്ട്, കഴിയുന്നില്ല. നീ എന്തിനാണ് ഇനി അവളുടെ കാര്യത്തെ കുറിച്ച് ആലോചിക്കുന്നത്? നീ നിന്റെ ജോലി നോക്ക്. ആ, കാപ്പ് കുടിക്ക. സതി, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഇവൾ ഒന്നും പറയാതെ രാജിക്ക് തെഴുതി ടേബിളിൽ വെച്ചിട്ട് പോന്നു കളഞ്ഞു. സതി, ജോലിയില്ലാതെ നീ എങ്ങനെ ജീവിക്കും? എനിക്ക് ജീവിക്കണമെന്നില്ല ഡോക്ടർ. അതുകൊള്ളാം. ഒരിക്കലും ഒരു നിരാശക്തി എന്ന് വിചാരിച്ച് ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കണോ? നാളെ മുതൽ നീ ജോലിക്ക് വരണം. ഇല്ല ഡോക്ടർ, ഞാൻ ഇനി അവിടെ ജോലിക്ക് വരില്ല. ഡോക്ടർ ഇവളൊരാളെ സ്നേഹിച്ചു. വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഇഷ്ടമാണ് ഡോക്ടർ ഈ കുടുംബത്തിന്റെ തണല്. അമ്മ പറയുന്നത് കേട്ടോ? ശരി, നീ എന്റെ നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യില്ലെങ്കിൽ പോട്ടെ, ഞാൻ മറ്റൊരു സ്ഥലത്ത് ജോലി വാങ്ങിച്ചു തരാം. എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഒരു പെണ്ണിനെ ശുശ്രൂഷിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ നിനക്ക് വീട്ടിൽ വരാം. നാളെ രാവിലെ 10 മണിക്ക് ഞാൻ ഇവിടെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. താങ്ക് യു ഡോക്ടർ. നമ്മൾ പോകുന്നത് മിസ്റ്റർ സി പി മേനന്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിന്റെ മകളുടെ തലയിലെ നെർവ്സിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. രണ്ടോ മരിയാമെന്നാണ് വിചാരിക്കുന്നത്. ആ കുട്ടിയുടെ പേര് സിന്ധു. ഒരാളുടെ സഹായം അല്ലാതെ അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു കൊച്ചുകുട്ടിയെ നോക്കുന്ന സൂക്ഷിക്കും. എന്റെ ഡ്യൂട്ടി ഞാൻ ശരിക്കും ചെയ്യും ഡോക്ടർ. അതെനിക്ക് അറിഞ്ഞൂടെ. സതി, 600 രൂപ ശമ്പളം തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. ഇതാണ് മിസ്റ്റർ മേനന്റെ ബംഗ്ലാവ്. ഇറങ്ങും.
മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് സതി. യെസ് ഡോക്ടർ, ഇതാണ് ഞാൻ പറഞ്ഞ നേഴ്സ്. സിന്ധുവിനെ നല്ലപോലെ നോക്കിക്കോളു. വന്നിട്ട് ഡോക്ടർ മുകളിലോട്ട് പോകാം. വരൂ. സിന്ധു, മോളെ സിന്ധു, സിന്ധുവിനെ കണ്ടില്ലല്ലോ ഡോക്ടർ. ഇവിടെ പോയി സിന്ധു. മോളെ, അയ്യോ, പതുക്കെ. നീ എന്തിനാ സിന്ധു എഴുന്നേറ്റ് നടക്കാൻ പോകുന്നു? ഒരേ കിടപ്പ്. എത്ര നാളായി ഡോക്ടർ, കിടന്ന് കിടന്ന് മടുത്തു. റേഡിയോ ഓൺ ചെയ്യാമെന്ന് കരുതി പോയി. തല കറങ്ങി വീണു. മോളെ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ പോരെ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു സിന്ധു? ചിലപ്പോ വല്ലാത്ത തലവേദന ഡോക്ടർ. തല ഇത്രയും വലുതായി വരുമെന്ന് തോന്നുന്നു. സാരമില്ല, നിനക്ക് വേഗം സുഖമാകും. ഇത് സതി നിന്നെ നോക്കാൻ കൂട്ടിക്കൊണ്ടു വന്നു. കൂടെ എപ്പോഴും കാണും. നിന്റെ എല്ലാ കാര്യങ്ങളും സതി നോക്കിക്കൊള്ളും. സതി, മരുന്നും ഇഞ്ചക്ഷനും എല്ലാം കൃത്യമായി കൊടുക്കണം. എല്ലാം ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യെസ് ഡോക്ടർ. സിന്ധു, ഞാൻ വരട്ടെ? പോരുത്. ഡോക്ടർ സതിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല, സിന്ധുവിനെ. എന്റെ മകൾ ഈ നിലയിലായത് എങ്ങനെയാണെന്ന് സതി കൂടെ അറിഞ്ഞോളട്ടെ ഡോക്ടർ. സതി പൊട്ടിച്ചിരിക്കാൻ മാത്രം അറിയാവുന്നവളായിരുന്നു. ഇന്നവൾക്ക് കരയാൻ മാത്രമേ കഴിയൂ. ഞാനും എന്റെ ഭാര്യയും മകനും മകളും ഈ വീട്ടിൽ എത്ര സന്തോഷത്തോടെയാണ് താമസിച്ചിരുന്നത്. അവരെയുമ്പോ തമാശ കാണിക്കില്ല. നീ കാപ്പി കൊടുക്കാ. കാപ്പി അവർ കൊടുക്കണം. കൊടുക്കേ കൊടുക്കില്ല. എനിക്ക് കൊടുക്കാൻ ദുഃഖം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കുടുംബസഹിതം കാലിക്കറ്റിലേക്ക് പോവുകയായിരുന്നു. എന്റെ മകനാണ് കാർ ഡ്രൈവ് ചെയ്തിരുന്നത്. എന്റെ മകനും ഭാര്യയും മരിച്ചു. മകൻ ഈ നിലയിലുമായി. ഞാനും ഒന്ന് മരിച്ചിരുന്നെങ്കിൽ അവളുടെ ദുഃഖം കാണാതെ കഴിയാമായിരുന്നു. ഓർമ്മിക്കാനുള്ള കഴിവെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ. ഇങ്ങനെ നിരാശപ്പെട്ടാൽ എങ്ങനെ? സിന്ധുവിന് നിങ്ങളല്ലാതെ വേറെ ആരുണ്ട്? അവൾക്ക് സുഖമാകുമോ ഡോക്ടർ? തീർച്ചയായും. ഇതുപോലെ എത്രയോ കേസുകൾ സുഖമായിട്ടുണ്ട്. ഡോക്ടറുടെ ഈ വാക്കുകളാണ് എന്നെ ജീവിപ്പിക്കുന്നത്. രണ്ടു മൂന്ന് മാസത്തിനാണ് അവളുടെ അസുഖം മാറും. മിസ്റ്റർ മേനൻ ധൈര്യമായിരിക്കൂ. തലവേദന കിടന്ന് പിടയുകയാണ് ഡോക്ടർ. അത് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. അവളുടെ നേഴ്സിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. ന്യൂറോ സർജൻ ഡോക്ടർ രാമചന്ദ്രൻ അമേരിക്കയിൽ പോയിരിക്കുകയാണ്. ഒരു മാസത്തിനാകും വരും. വന്നായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ വേണ്ടത് ചെയ്യാം. അവളെ എങ്ങനെയും സുഖമാക്കണം ഡോക്ടർ. അവളുടെ കാര്യം ഞാൻ ഏറ്റു.
നിങ്ങൾ സമാധാനമായിരിക്കൂ, ഞാൻ വരട്ടെ. ശരി ഡോക്ടർ, ഞാൻ പോട്ടെ. ഇരിക്കൂ. ഡോക്ടർ എല്ലാം പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നം പോലെ. അന്ന് മരിച്ചാൽ മതിയായിരുന്നു. പാവം അച്ഛൻ എന്നെ ഓർത്ത് എന്ത് മാത്രം വേദനിക്കുന്നു. ചിന്തു, ചിന്തിന് വേഗം സുഖമാകും. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വേദനിക്കരുത്. കഴിഞ്ഞതൊന്നും മറക്കാൻ കഴിയുന്നില്ല സതി. ഞാൻ എന്തിന്, എത്ര വലിയ ബംഗ്ലാവ്, എന്ത് സൗകര്യം. കോടീശ്വരന്റെ വീട് എങ്ങനെ ഇരിക്കുമെന്ന് വായിച്ചിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്. നേരിൽ കാണാനുള്ള ഭാഗ്യം ഇപ്പോഴാണ് ഉണ്ടായത്. കുറെ നേരം ഞാൻ അങ്ങനെ നോക്കി നിന്നുപോയമ്മേ. ഐശ്വര്യം ഉണ്ടായിട്ടും അനുഭവിക്കാൻ അവിടെ ആളില്ലമ്മേ. നമുക്ക് ആശയുണ്ട്, അനുഭവിക്കാൻ ആളുമുണ്ട്, ഐശ്വര്യം മാത്രമില്ല. എല്ലാം അമ്മേ, ഞാൻ പോകുന്നമ്മേ, അടുത്ത ആഴ്ച വരാം. പഴയ പോലെ ചെലവ് ചുരുക്കേണ്ട ആവശ്യമില്ല, ഇഷ്ടം പോലെ ചെലവാക്കിക്കോ. രഘന് ചോദിക്കുന്ന എല്ലാം വാങ്ങിക്കൊടുക്കോ. ആ പെണ്ണിന് വേഗം സുഖമായാൽ 5000 ഓ 10000ഓ അദ്ദേഹം വെറുതെ തരും. ഞാനിപ്പോ വരാം. എന്താ വേണു? ഞാനിപ്പോ നഴ്സിംഗ് ഹോമിലല്ല, ഒരു വീട്ടിൽ താമസിച്ച് രോഗിയെ ശുശ്രൂഷിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റൂ. വീട്ടിൽ അമ്മ അനിയത്തി മാത്രം. ഞാൻ നോക്കിക്കോളാം. താങ്ക് യു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഫോൺ ചെയ്യൂ. നന്നായി പുസ്തകം. ഇതിനുള്ളിൽ ഈ ഫോട്ടോ, ഐ എം സോറി, ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. രജനിയുടെ കയ്യിൽ ഇയാൾക്ക് എന്തിനാണ് എന്റെ ഫോട്ടോ? അതെടുത്തതും പോരാഞ്ഞിട്ട് കള്ളവും പറയുന്നു. രാജൻ, എന്താ നീ ഇങ്ങനെ? ബാബു വണ്ടി അവന് വേണ്ടി മുതലാളിയുമായിട്ട് വഴക്കുണ്ടാക്കി ഞാൻ ജോലി ഉപേക്ഷിച്ചു. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? രാത്രി ബാബുവിന് കാവലിരിക്കും, പകല് ജോലി അന്വേഷിച്ച് നടക്കും. എന്തായാലും നീ ജോലി ഉപേക്ഷിച്ച് മോശമായിപ്പോയി. മോന്റെ സ്നേഹത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് അഭിമാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. എങ്കിൽ നീ ഇങ്ങനെ അലയേണ്ടത് തന്നെ. ന്യായത്തിനെതിരായിട്ട് ജീവിക്കാൻ എനിക്ക് വയ്യ. ആദർശമൊക്കെ കളഞ്ഞ് മുതലാളിയുടെ കാലിൽ വീണു. ആഗ്രഹം നോക്ക്, ഞാൻ ഇനി അയാളുടെ അടുത്ത് പോവില്ല. നീ എനിക്കൊരു 10 രൂപ കടം തരാം. ഉള്ള ജോലി കളഞ്ഞിട്ട് തെണ്ടി തിരി നടക്കുന്ന നിനക്ക് ഞാൻ 10 പൈസ തരില്ല. പോടാ പോ, എനിക്കായിരിക്കുന്നില്ല. കാർ സ്റ്റാർട്ട് ആകുന്നില്ല. ഇല്ലല്ലോ, എനിക്ക് റിപ്പയർ അറിയാം, ഞാൻ നോക്കട്ടെ. ആ നോക്ക്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് നോക്ക് സാർ. ആ കേട്ടെ, റിപ്പയർ ചെയ്യുന്ന എന്തെങ്കിലും. എന്താ? ആണോ? അയ്യോ സാർ, എന്താണ് ഈ പറയുന്നത്? ആ മര്യാദക്ക് പോയിക്കല്ലേ പോലീസിലേപ്പിക്കും ഞാൻ. എടാ മഹാഭാവി, പോകുന്ന പോക്കിൽ 4 വീലും പഞ്ചറായി പോകുമടാ. എവിടെങ്കിലും ഇടിച്ച് തൊലയും. മര്യാദക്ക് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കും. സതി, എന്താ സിന്ധു? എനിക്ക് കുടിക്കാൻ തണുത്തത് എന്തെങ്കിലും തരൂ. സിന്ധുവിന് ശ്വാസമുട്ടലുണ്ട്, പൈസ കഴിക്കാൻ പാടില്ല. മരുന്ന് കുടിക്കൂ. ഈ മരുന്നിന് വല്ലാത്ത കയ്പ്, എനിക്ക് വേണ്ട. കുട്ടികളെ പോലെ നിർബന്ധം പിടിക്കരുത്, കുടിക്കൂ. 4 മാസമായി ഞാൻ കഴിക്കാത്ത മരുന്നില്ല. ഈ മരുന്നെല്ലാം കഴിച്ചിട്ടും ഒരു ഗുണവുമില്ല. സതി, ഞാൻ ജീവിക്കില്ല. ഇനി എനിക്ക് കുറച്ച് നാൾ കൂടെ ഉള്ളൂ, അതുവരെങ്കിലും സമാധാനമായി ജീവിച്ചോട്ടെ.
എനിക്ക് മരുന്ന് വേണ്ട. മരുന്നു കൊണ്ട് മാത്രം അസുഖം മാറില്ല സിന്ധു. ജീവിക്കില്ല എന്ന വിചാരം ഉപേക്ഷിക്കണം. ധൈര്യമായിരിക്കും, ഇതാ മരുന്ന് കുടിക്കൂ. വേണ്ട സതി. അങ്ങനെ പറയരുത്, കുടിക്കൂ. സതി, ഞാനൊരു മെക്കാനിക്കാണ്, നോക്കട്ടെ സാർ. ശരി, നോക്ക്. അത് തുറക്കട്ടെ. ഇപ്പൊ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. അതൊന്നും വേണ്ട സാർ. അച്ചോ, ലോകം മുഴുവൻ ചതിയും വഞ്ചനെ. ഞാൻ ഒരുത്ത മാത്രം നല്ലവനായിട്ട് എന്ത് കാര്യം? ശരി, അടുത്ത കാർ നോക്കാം. മുതലാളി, മുതലാളി ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇൻകം ടാക്സ് ഓഫീസിന് രണ്ടു മൂന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയാലും ഓഫീസ് അടച്ചിടേണ്ടി വരും. ഞാൻ ഇനി ബിസിനസ് ചെയ്ത് ആർക്ക് വേണ്ടി സമ്പാദിക്കണം? എല്ലാം എങ്ങനെയും നശിക്കട്ടെ. മുതലാളി, ദേവസ്യ പോയിക്കോളൂ. സാർ, ഞാൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. എല്ലാം എങ്ങനെയെങ്കിലും പോട്ടെന്ന് കരുതിയാൽ പിന്നീട് ആവശ്യം വരുമ്പോൾ നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടുമോ? എന്റെ മകൻ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും അവനാണ് നോക്കി നടത്തിയിരുന്നത്. അന്നും ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ സിന്ധുവിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്കൊന്നും വേണ്ടാന്ന് തോന്നുന്നു. മാനസികമായി ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ ബിസിനസ് നോക്കാൻ എനിക്ക് കഴിയുകയില്ല. പറയുന്നത് ശരിയാണ്. ബിസിനസ് നോക്കാൻ ഒരു മാനേജറെ നിയമിച്ചൂടെ? ശരി, നോക്കാം. സതി, സതി, തന്ന പാരതേ പ്രതീക്ഷ വിൽക്കുന്നു നീ. മരീചികേ മരീചികേ നിരാശ തന്ന പാരതേ പ്രതീക്ഷ വിൽക്കുന്നു ൾ തൻ മിന്നലിൽ സുഖം ഓമിച്ച സഞ്ചാരി ഞാൻ.
കഥകളാകും, നീ ഹൃദയദാഹമാകും. ഇനി പൂവുകൾ വിടർത്തും മരുഭൂവിലെന്ന് ചൊല്ലും, എനിക്കും നൽകി തിരിച്ചു വാങ്ങി, എനിക്കും നൽകി തിരിച്ചു വാങ്ങി വസന്ത വ്യാമോഹം നീ. മരീചികേ മരീചികേ നിരാശ തന്നെ പ്രതീക്ഷ വിൽക്കുന്നു നീ. ഞാൻ നടന്നിതൊട്ടകം പോ, ഒരു നിമിഷ വിഭ്രാന്തി ഞാൻ കുതിരയായി പറന്നു, ഇടറി വീണു എരിയും മണലിൽ, ഇടറി വീണു എരിയും മണലിൽ എവിടെ തണ്ണീർ പന്തൽ. പ്രതീക്ഷ വിൽക്കുന്നു നീ, നിൻ പാട്ടുടിപ്പുകൾ മിന്നലിൽ സുഖം ഹോമിച്ച സഞ്ചാരി ഞാൻ, ഹോമിച്ച സഞ്ചാരി ഞാൻ. നീ എന്നെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. ഇല്ല സതി, ഇല്ല. ഇത്ര അടുത്തിടപഴകിട്ടും നിങ്ങൾ എന്നെ വഞ്ചിച്ചു. ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല. നിങ്ങളൊരു വലിയ പണക്കാരനാണെന്ന് എന്റെ മുമ്പിൽ അഭിനയിച്ചില്ലേ? നീ എങ്ങനെ ധരിച്ചു? അതെന്റെ കുറ്റമല്ല. എന്നെ കുറ്റപ്പെടുത്താനായിരിക്കും ഭാവം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചതാണ് എന്റെ തെറ്റെങ്കിൽ ഞാൻ എന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ഒടുവിൽ തെറ്റെന്റേതായി ഇല്ലേ? ഞാൻ ദിവസം ഒരു കാർ സഞ്ചരിച്ചു, അതെല്ലാം എന്റേതാണെന്ന് ഞാൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു വലിയ പണക്കാരനാണെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? നീ എന്നെ അങ്ങനെ ധരിച്ചു. വളരെ വൈകിയാണ് ഞാനത് അറിഞ്ഞത്. സതി, നമ്മളൊന്ന് സംസാരിച്ചപ്പോൾ നിന്നോട് സത്യം തുറന്നു പറയണമെന്ന് കരുതി. സാധിച്ചില്ല, ഞാൻ ആസ്പത്രിയിലായിപ്പോയി. നീ ഇപ്പോൾ വളരെ അകലെയാണ്, വീണ്ടും അടുക്കാനല്ല. നീ എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. നമ്മൾ ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ല. ഞാൻ വരാം. ബാബു, എനിക്ക് കിട്ടേണ്ടതിലേറെ ഞാൻ ആശിച്ചു, അത് കിട്ടണമെന്ന് നിർബന്ധം പിടിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനായത്. എന്നോട് ക്ഷമിക്കൂ. സതി. ബാബു. ബാബു, പത്ത് രൂപ ചെലവിനിരിക്കട്ടെ. രാജാ, നീ ജോലിയിൽ നിർത്ത്, ഞാൻ കൂടെ വരട്ടെ. എന്തിന്? അവിടെ എനിക്കൂടെ ഒരു ജോലി കിട്ടുമെന്ന് നോക്കാം. അവിടെ ജോലി ഒഴിവില്ല ബാബു. നിന്റെ മുതലാളി എനിക്ക് പരിചയപ്പെടുത്ത, ജോലി ഞാൻ വാങ്ങിച്ചോളാം. മുതലാളി ഞാൻ തന്നെയാ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വാടാ, പോകാം. ബാബു, വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നെന്ന് ഞാൻ കള്ളം പറഞ്ഞതാ. ഞാൻ സ്വതന്ത്രമായാണ് ജോലി ചെയ്യുന്നത്. എങ്കിൽ നന്നായി, നമുക്ക് രണ്ടുപേർക്കും കൂടി ചെയ്യാം. ഞാൻ ഇപ്പൊ ചെയ്യുന്ന ജോലി നീ ചെയ്യരുത്. അതെന്താ? വർക്ക്ഷോപ്പിൽ പണിയില്ല നീ ചെയ്യുന്നത്? പണി വർക്ക്ഷോപ്പിലേത് തന്നെ, ജോലി ഉണ്ടാക്കിയെടുക്കുന്ന രീതി പുതിയതാണ്. അതെന്തോ ആകട്ടെ, നീ എന്ത് ജോലി ചെയ്യുന്നോ അത് ഞാനും ചെയ്യും. ജീവിക്കണം,
എനിക്കത്രേ വേണ്ടു. ചിലപ്പോ നല്ല തല്ല് കിട്ടിയെന്ന് വരും. തല്ല് എന്തിനാ? ജോലി അന്വേഷിച്ച് അലഞ്ഞലഞ്ഞ് നടന്നു മടുത്തു. ആരും ജോലി തന്നില്ല. നീ ആസ്പത്രിയിൽ പണം വേണ്ടേ? റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിന്റെ വയർ ആരും കാണാതെ ഞാൻ അയച്ചു വിടും. ഓണർ വന്ന് സ്റ്റാർട്ട് ചെയ്യും, സ്റ്റാർട്ട് ആവില്ല. ഞാൻ റിപ്പയർ ചെയ്ത് കാശുണ്ടാക്കും. ഇതാണ് നീ ചെയ്യുന്ന ജോലിയെങ്കിൽ ഇന്നത്തോടെ നിർത്തുന്നതാണ് നല്ലത്. എന്നിട്ട് നമ്മളെങ്ങനെ ജീവിക്കോടാ? ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി ആളുകളെ കളിപ്പിക്കുന്നത് ശരിയല്ലേ? ലോകത്തിലെല്ലാരും ഒരുത്തൻ മറ്റൊരുത്തനെ കളിപ്പിച്ചിട്ടാണ് ജീവിക്കുന്നത്. നീ ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കാതെ ഇന്നു മുതൽ ഈ തൊഴിൽ നീ നിർത്തണം. നമുക്ക് വേറെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ ജോലി അന്വേഷിക്കാം. ബാബു എന്താ സതി, രാവിലെ തന്നെ ബാബുവിനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. വരി പോകാം. സതി എനിക്കും കൂടി എന്തെങ്കിലും. രാജന് ഒരു ജോലി വാങ്ങിത്തരാം. ആദ്യം ബാബു ജോയിൻ ചെയ്യട്ടെ. ശരി, വരട്ടെടാ. നീ പോട്ടു. ഞാൻ ബി എ വരെ പഠിച്ചു. എനിക്ക് പറ്റിയ ജോലി കിട്ടായിരുന്നതുകൊണ്ട് കുറെ കാലം ഒരു വർക്ക്ഷോപ്പിൽ മാനേജറെ ജോലി ചെയ്തു. കാര്യങ്ങളെല്ലാം സതി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലേ? ഓ പറഞ്ഞു. എനിക്കിവിടെ വീട്ടിൽ തന്നെ ഒരു ഓഫീസുണ്ട്. എന്റെ മകനാണ് കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. ആ ചുമതലകളെല്ലാം ഞാൻ ബാബുവിനെ ഏൽപ്പിക്കുന്നു. എന്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ശരി സർ. സതി ബാബുവിനെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. ആ ഭേദമായി കുറെ ലെറ്റേഴ്സും പേപ്പേഴ്സും എല്ലാം പെൻഡിങ്ങിലുണ്ട്. ഞാനൊന്നും നോക്കിയിട്ടില്ല. എല്ലാം നോക്കി വേണ്ട പോലെ ചെയ്യും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ശരി, വരൂ. കൂടെ ചെല്ലൂ. ഇതാണ് നിങ്ങളുടെ ഓഫീസ് റൂം. രാവും പകലും കഷ്ടപ്പെട്ടാലും ഇത് വൃത്തിയാക്കണമെങ്കിൽ ഒരു മാസം വേണം. വിഷമിക്കണ്ട, അതിനനുസരിച്ച് ശമ്പളം തരാം. എനിക്ക് ശമ്പളം വേണ്ട, നീ എന്റെ അടുത്തിരുന്നാ മതി. വിടു, ആരെങ്കിലും കണ്ടാൽ വിടുന്നേ. ഞാൻ വിട്ടു, നീ എന്നെ വിട്, എനിക്ക് ജോലി. സതി, സതി, സതി. എസ്, നിങ്ങൾ ആരാണ്? ഞാൻ ബാബുവാണ്. സതി അവിടെ ഇല്ലേ? മെഡിക്കൽ ഷോപ്പ് വരെ പോയിരിക്കണം. നിങ്ങൾ വിളിച്ചാൽ എന്താണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാ വരുന്നു. മാഡം, നിങ്ങൾ പുതിയ മാനേജറാണല്ലേ? അതെ ബാബു. അച്ഛൻ പറഞ്ഞു. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം കാണുകയാണ്. അല്ല, അങ്ങൊരു ദിവസം നമുക്കൊരു പിക്ചറിന് പോവാം. ഏത് പിക്ചറിനെ? ഏതെങ്കിലും ഒരു പിക്ചർ. നമുക്കിപ്പോ പോയി ടിക്കറ്റ് കിട്ടും. ശരി, നമുക്ക് പോയി ട്രൈ ചെയ്യാം. കിട്ടിയില്ലെങ്കിൽ വേറെ തിയേറ്റർ പോവാം. ശരി. ഹായ് സിന്ധു. സുഖം തന്നെയല്ലേ? സുഖം തന്നെ. നിങ്ങൾ എന്താ ഇത്? നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? മറവി, മറവി അല്ലേ? എന്നാ മനസ്സിലായില്ലേ? കുരുത്തം കെട്ടവളെ ഞാൻ തന്നെ. ഇനിയും മനസ്സിലായില്ലേ? സിന്ധു ഞാൻ തന്നെ. എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്റെ അച്ഛനും നിന്റെ അച്ഛനും വലിയ കൂട്ടുകാരാണ്. എനിക്ക് നീ കോഫി കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവന്നിട്ടില്ലേ? ഏ, എന്റെ പേര് ബാബു. ഇപ്പോഴും നിനക്ക് ഓർമ്മയില്ലേ? ശരി, നിന്റെ അച്ഛനെ ചോദിച്ചായി പറയും. ഇവരൊക്കെ നിന്റെ കൂട്ടുകാരികളാണ്. അതെ. ഐ സി. നിങ്ങളൊക്കെ ഇനി ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്ന് മുഴുവൻ ആലോചിച്ചു, അച്ഛനോട് ചോദിച്ചു. ബാബു ആരാണെന്ന് അറിഞ്ഞുകൂടെന്ന് അച്ഛൻ പറഞ്ഞു. അത് അതൊരു തമാശ. ജസ്റ്റ് ഫോർ ഫൺ. പ്ലീസ് എക്സ്ക്യൂസ് മീ. എന്റെ പേര് എങ്ങനെ മനസ്സിലാക്കി? അത്
അത് വെറുതെ ഒരു പേര് വിളിച്ച്. ഇപ്പോഴോ ആ സ്വഭാവം ഉണ്ടോ? നോനോ, അതെല്ലാം ഞാൻ നിർത്തി. ഇപ്പൊ ഞാൻ വലിയ മര്യാദക്കാരനാണ്. എനിക്ക് ജോലിയുണ്ട്, ഞാൻ പോട്ടെ. പ്ലീസ്, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? പറയൂ. ഫ്രിഡ്ജിൽ നിന്ന് ഒരു കൊക്കക്കോല വേണം. ഇപ്പൊ കൊണ്ടുവരാം. എന്താ ഇത്? കൊക്കക്കോള. അത് മനസ്സിലായി. സിന്ധുവിന് എപ്പോ എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയാം. അതിനാണ് എനിക്ക് ശമ്പളം തരുന്നത്. നിങ്ങളുടെ ജോലി ഓഫീസ് റൂമിൽ. ഇദ്ദേഹത്തിനോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ ചോദിച്ചിട്ടാണ് ഇദ്ദേഹം ഇത് കൊണ്ടു തന്നത്. ഇതാ, ഞാൻ കുടിച്ചില്ല. ഞാൻ പോകുന്നു. സിന്ധു, സിന്ധുവിന്റെ ഗുണത്തിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അസുഖം ഭേദമാകുന്നതുവരെ ഐസ് കഴിക്കരുത്. രാജൻ. നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങളെ രണ്ടുപേരെയും തിരിച്ചു വിളിക്കാനാണ് ഞാൻ വന്നത്. ബാബു എവിടെ? അവന് വേറെ സ്ഥലത്ത് ജോലി കിട്ടി സാർ. മിസ്റ്റർ സി പി മാനന്റെ പി എ മാനേജർ. ഓൾ ഇൻ ഓൾ എനിക്ക് മാത്രം ജോലിയില്ല. ക്ഷമിക്കൂ രാജൻ, നിങ്ങൾ രണ്ടുപേരും പോയതിനു ശേഷമാണ് എനിക്കും എന്റെ ബിസിനസിന്റെ വളർച്ചയ്ക്കും വേണ്ടി നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടുവെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങളായിരുന്നു എന്റെ ബിസിനസിന്റെ എല്ലാം. നിങ്ങൾ പോയതിനു ശേഷം വർഷോപ്പിലെ ബിസിനസ് എല്ലാം വളരെ മോശമായി. നടന്നതെല്ലാം മറന്നിട്ട് നാളെ തന്നെ ജോലിക്ക് വരും. എന്തിനു നാളത്തേക്കാക്കുന്നു സാർ, ഞാൻ ഇപ്പൊ തന്നെ വരാം. അത്രയ്ക്ക് വിഷമമുണ്ട്. ഇതിലൊരു ഒപ്പിടണം. എന്തിനാ? ഇൻകം ടാക്സ് അപ്പീൽ. ചെസ് വലിയ ഇഷ്ടമാണല്ലേ. നേരം പോകിനെ എന്തെങ്കിലും വേണ്ടേ? തനിയെ കളിക്കുന്നതിന് സതിയെ കൂടെ വിളിച്ചൂടെ. സതിക്ക് ചെസ് കളിക്കാൻ അറിയാമോ? ബാബുനറിയാമോ? കുറേശ്ശെ. എനിക്കും അത്ര അറിയൂ. നമുക്ക് ഒരു കളി കളിക്കാം. എനിക്കിപ്പോ ഇൻകം ടാക്സ് ഓഫീസിൽ പോണം. എന്റെ കൂടെ കളിക്കില്ലേ? വൈകിട്ട് 4 മണിക്ക് വിളിക്കാം. 4 മണിക്ക് വരുമല്ലോ. തീർച്ചയായും വരാം. ബാബു, നിങ്ങൾക്ക് കോഫി? ഡബിൾ സ്ട്രോങ്. സിന്ധു ചെസ്സിൽ എക്സ്പെർട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അതാണ് തോറ്റത്. അതോ പാവം സിന്ധു എന്ന് കരുതി മനഃപൂർവ്വം തോറ്റു തന്നതാണോ? നോനോ, സിന്ധു ചെസ്സിൽ എക്സ്പെർട്ട് തന്നെ. ഒരു കളി കൂടി. ഓക്കെ. സിന്ധു ചെസ് കളിക്കുന്നത് തലച്ചോറിന് സ്ട്രെയിൻ ആണ്, മതിയാക്കൂ. സോറി. ഒരു സ്ട്രെയിനും ഇല്ല.
ബാബു കളിക്കൂ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. കളിക്കാമെന്ന് സമ്മതിച്ചതല്ലേ? ഈ സതിയാണ്. ഞാൻ വരട്ടെ? പ്ലീസ് ഇരിക്കൂ. സതി, ഒരു കളി കൂടി പ്ലീസ്. സമയം എത്രയായി? ഇനി നാളെ. ഗുഡ് നൈറ്റ്. സിന്ധു, എന്താ എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബാബു, മണി എത്രയെന്നറിയാമോ? 8:30. ഇത്രയും നേരം ചെസ് കളിച്ചില്ലേ? പാവം പെണ്ണ്, അവൾക്ക് എന്റെ തിമിന് എന്തെങ്കിലും വേണ്ടേ? ബാബുവിന്റെ ഈ പോക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്താ പറയുന്നേ? സിന്ധുവിന്റെ കൂടെ ഇങ്ങനെ അടുക്കുന്നത് ശരിയല്ല. സതി, നിനക്കെന്നെ വിശ്വാസമില്ലേ? അതല്ല ബാബു, സിന്ധുവും എന്നെ പോലൊരു പെണ്ണല്ലേ, അവൾക്കും ആശകളില്ലേ? ശരിയാണ്, ഇനി ഞാൻ അങ്ങോട്ട് പോവില്ലേ. ബാബു, ബാബു. യെസ് ബാബു. ബാബു ഒന്ന് ഇങ്ങോട്ട് വരൂ. ഇതാ വരുന്നു. എന്തിനാ വിളിച്ചത്? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. എനിക്ക് ജോലിയുണ്ട്. ഓ, ജോലി, വലിയൊരു ജോലി. വരൂ, നമുക്ക് കളിക്കാം. ഇല്ല, ഞാൻ കളിക്കുന്നില്ല. ഇവിടെ ഇരുന്ന് കളിക്കുന്നോ ഇല്ലയോ? എന്താ മോളെ ബാബോയ് വഴക്കുണ്ടാക്കുന്നത്? ചെസ് കളിക്കാൻ വിളിച്ചിട്ട് ജോലി ഉണ്ടെന്ന്. ഇവൾക്ക് ചെസ് എന്ന് പറഞ്ഞാൽ വലിയ ഭ്രാന്താ. ബാബുവിന് ചെസ് കളിക്കാൻ അറിയാം. നന്നായിട്ട് ചെസ് കളിക്കും അച്ഛാ, എന്റെ കൂടെ കളിച്ചിട്ടുണ്ട്. ഞാൻ ചെസ് കളിച്ചാൽ എന്റെ തലച്ചോറിന് സ്ട്രെയിൻ ആണെന്ന് പറഞ്ഞ് സതി ബാബുന് വിലക്കിട്ടുണ്ട്. എനിക്കറിയാം, അന്ന് സതി അങ്ങനെ പറഞ്ഞില്ലേ, അതാണോ ബാബു കളിക്കാത്തത്? ബാബു, ഒന്നും ചെയ്യാൻ കഴിയാതെ 24 മണിക്കൂറും ഒരിടത്തിങ്ങനെ കിടക്കുന്നതിനേക്കാൾ വലിയ സ്ട്രെയിൻ അല്ല ചെസ് കളിക്കുന്നത്. കളിക്കൂ. ഞാനൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വേണ്ട. ചേച്ച, അങ്ങനെയൊന്നുമില്ല. കളിക്കൂ. ബാബു, എന്റെ കൂടെ ചെസ് കളിക്കാൻ ദിവസം 1 മണിക്കൂർ ചെലവഴിച്ചൂടെ? നാളെ മുതൽ ദിവസവും 1 മണിക്കൂർ ചെസ്. സന്തോഷമായില്ലേ?
അത് 3 മാസത്തിന് മുമ്പേ എടുത്തത്. ഇത് കഴിഞ്ഞ മാസം എടുത്തത്. ഇത് ഇന്നലെ എടുത്തത്. തലച്ചോറിൽ രക്തം കട്ടിയായി പോയി, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനും അത് സംശയിച്ചു. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഒപ്പീനിയൻ അറിഞ്ഞതിന് ശേഷം സിന്ധുവിനെ അമേരിക്കയിലും മറ്റോ കൂട്ടിക്കൊണ്ടുപോകുന്ന വിചാരിച്ചു. ഓപ്പറേറ്റ് ചെയ്താൽ ഉടൻ ജീവൻ പോകും. ചെയ്തില്ലെങ്കിൽ 3 മാസമോ 4 മാസമോ മാക്സിമം 6 മന്ത്സ് പേഷ്യന്റ് ജീവിച്ചിരിക്കും. ദാറ്റ്സ് ഓൾ. വേണ്ട ഡോക്ടർ, ഓപ്പറേറ്റ് ചെയ്യണ്ട. അവൾ 6 മാസമെങ്കിലും ജീവിച്ചിരിക്കട്ടെ. സതി. യെസ് ഡോക്ടർ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ കാര്യം ആരോടും പറയരുത്. മിസ്റ്റർ മേനോൻ ഇതറിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് താങ്ങാനുള്ള കഴിവില്ല. സിന്ധുവിനെ സന്തോഷിപ്പിക്കൂ. അവൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കൂ. അവളുടെ അവസാനം ഇങ്ങനെയാണെന്ന് കരുതി നമ്മൾ നമ്മുടെ കടമ ചെയ്യാതിരിക്കരുത്. സിന്ധുവിനെ നല്ലപോലെ നോക്കിക്കൊള്ളൂ. യെസ് ഡോക്ടർ. സതി, ഡോക്ടർ എന്ത് പറഞ്ഞു? എന്റെ അസുഖം ഭേദമാകുമോ? തീർച്ചയായും ഭേദമാകും. വിഷമിക്കാൻ ഒന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. സത്യം പറയൂ സതി, എനിക്ക് ഇപ്പോഴും ശ്വാസമുട്ടലുണ്ട്. ഒരടി പോലും നടക്കാൻ വയ്യ. എത്ര നാളായി ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നു. ഇനിയും എത്ര നാളെ ഞാനിങ്ങനെ കഴിയണം? കരയാതെ സിന്ധു. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ രാമചന്ദ്രൻ എക്സ്റേ പരിശോധിച്ചിട്ട് പറഞ്ഞത് 2 മാസത്തിനകം സുഖമാകുമെന്നാണ്. സത്യമാണോ സതി? സത്യമാണ്. സിന്ധുവിന് വേണ്ടതെല്ലാം തരാൻ ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അങ്ങനെ പറഞ്ഞു? അതെ. മരുന്ന് കഴിച്ചു കഴിച്ച് സിന്ധു ജീവിതം തന്നെ മടുത്തു. ചോദിക്കുന്നതൊക്കെ കൊടുക്കൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഐസിട്ട് എന്തെങ്കിലും കുടിക്കാൻ തരൂ. ഇപ്പൊ കൊണ്ടുതരാം. സതി, ബാബുവിന് വരാൻ പറയൂ. എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ ഇത്. അദ്ദേഹത്തോട് പറയണം. കുറച്ചുനേരം ചെസ്സും കളിക്കാം. ബാബുവിനെ പറഞ്ഞേക്കാം. സിന്ധു, സിന്ധുവിനെ കാണാൻ നല്ല ചന്തം. സുന്ദരി. അത് നീ പറഞ്ഞിട്ട് വേണോ? കണ്ണാടി നോക്കിയാൽ അറിഞ്ഞുകൂടെ. എന്റെ കൂടെ വരൂ. എങ്ങോട്ട്? വരൂ, പറയാം. നോക്കൂ. സതി, എല്ലാ വർഷവും ഓണത്തിന് ഞാനാണ് പൂക്കൾ ഉണ്ടാക്കുന്നത്. ഈ വർഷം ഇതെല്ലാം ആര് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ ദുഃഖിച്ചു. നീ ആ കുറവ് നികത്തി. സതി, എന്നെ ആലമാരടുത്തി കൂട്ടിക്കൊണ്ടുപോകൂ.
ഈ സാരി എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ. ഇത് നിനക്കാണ്, നീ തൊടുക്കൂ. എനിക്കോ? എനിക്കിതൊന്നും വേണ്ട. പറയുന്നത് കേക്കോ, നീ തൊടുക്കൂ. കൊടുക്കൂ. ഇതെല്ലാം നിനക്കാണ്, ഇത് നീ അണിയൂ. ഇതാ എന്റെ വക പ്രസന്റ്. ഇതിന് കുറഞ്ഞത് 5000 രൂപ ഉണ്ടാവില്ലേ? എത്ര രൂപ എന്നുള്ളതല്ലേ, നീ ഇപ്പോൾ സുന്ദരിയായിരിക്കുന്നു. ഇപ്പോൾ മാത്രമോ? മുമ്പ്? ഇപ്പോ ഈ വേഷത്തിൽ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. ത്തിൽ കുങ്കുമ പൂത്തറയിൽ ചന്ദന കാപ്പു ചാത്തി അമ്പിളി ദേവിയായി താരകളാരതിയ സന്ധ്യ തന്നമ്പലത്തിൽ കുങ്കുമ പൂത്തറയിൽ ചന്ദന ബാബു, ബാബു. എന്താ സിന്ധു? ഒന്ന് ഇങ്ങോട്ട് വരൂ. ചെസ് കളിക്കാനാണോ? ഞാൻ പിന്നെ വരാം. ചെസ് കളിക്കാനല്ല, അത്യാവശ്യമായി ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. നേരിട്ട് പറയാനുള്ളതാണ്. ഒന്ന് വരൂ. ഇതാ വരുന്നു. എന്താ സിന്ധു? ഇരിക്കൂ. എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാണ്. ഇപ്പോ ഒരു പാട്ട് പാടിയില്ലേ, നല്ല പാട്ട്? ആ പാട്ടൊന്ന് പാടൂ. ഞാൻ പിന്നെ ഇനി ഒരു ദിവസം പാടാം. പ്ലീസ്, ഇപ്പൊ ഒന്ന് പാടൂ. പ്ലീസ്. സന്ധ്യ തന്നമ്പലത്തിൽ കുങ്കുമ പൂത്തറയിൽ ചന്ദന സന്ധ്യ തന്നമ്പലത്തിൽ കുങ്കുമ പൂത്തറയിൽ ചന്ദന കാപ്പു ചാത്തി അമ്പിളി ദേവിയായി താരകളാരതിയ സന്ധ്യ തന്നമ്പലത്തിൽ.
മുകിൽ മാലികകൾ വന്നു തൊഴുതു, രാഗമധുരാഞ്ജലികൾ വീണു തൊഴുതു. മാഘമുകിൽ മാലികകൾ വന്നു തൊഴുതു, രാഗമധുരാഞ്ജലികൾ വീണു തൊഴുതു. പരംഗ ഗംഗയാടുമെന്റെ മനസ്സു വീണയാകവേ, പരംഗ ഗംഗയാടുമെന്റെ മനസ്സു വീണയാകവേ. പ്രണയഗാന ദേവദേനിൻ ഹൃദയവാതിൽ തേടി ഞാൻ, സന്ധ്യ തന്നമ്പലത്തിൽ കുങ്കുമപ്പൂത്തറയിൽ ചന്ദന കാപ്പു ചാർത്തി അമ്പിളി ദേവിയായി താരകളാരതിയായി സന്ധ്യ തന്നമ്പലത്തിൽ. കണ്ടു സഖി ഞാൻ പാദസരം പാടുമെന്നു കാത്തു സഖി ഞാൻ, മാളികയിൽ നിന്റെ നിഴൽ കണ്ടു സഖി ഞാൻ പാദസരം പാടുമെന്നു കാത്തു സഖി ഞാൻ. ചിലങ്ക ചാർത്തി ഉറങ്ങും നിന്റെ ജാലകത്തെ ഉണർത്തുവാൻ, ചിലങ്ക ചാർത്തി ഉറങ്ങും കഥന താളം പൂക്കുമെന്റെ ഗാനം തിന്നലാക്കി ഞാൻ, സന്ധ്യ തന്നമ്പലത്തിൽ കുങ്കുമപ്പൂത്തറയിൽ ചന്ദന കാപ്പു ചാർത്തി അമ്പിളി ദേവിയായി താരകളാരതിയായി സന്ധ്യ തന്നമ്പലത്തിൽ. സിന്ധു ബാബു, ഞാനൊരു സത്യം പറയട്ടെ? പറയൂ. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇല്ല, പറയൂ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. സിന്ധു, ആരെങ്കിലും കണ്ടാൽ? കണ്ടാലെന്താ? ഞാൻ പോട്ടെ. എന്തിനാണ് ഭയപ്പെടുന്നത്? ഭയപ്പെടേണ്ട കാര്യങ്ങൾക്ക് ഭയപ്പെടണ്ടേ? ഞാൻ പോട്ടെ. എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പറയൂ. ബാബുവിന് അച്ഛനും അമ്മയുണ്ടോ? ഇല്ല, അദ്ദേഹത്തിന് അച്ഛനും അമ്മയില്ല. ബന്ധുക്കൾ ആരെങ്കിലും? ബാബുന് അങ്ങനെ ആരുമില്ല. സതി, സിന്ധുവിന് ബാബുവിനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. പറയൂ, നിനക്കെന്ത് തോന്നുന്നു? ശരിയാണ്, സിന്ധുവിനെ ബാബുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ കൊള്ളാവുന്നുണ്ട്. നിന്റെ അഭിപ്രായം എന്താണ്? പറയൂ. ഞാൻ എന്ത് പറയാനാണ് സാർ? ബാബുവിന് ഇഷ്ടമായിരിക്കില്ലെന്ന് എനിക്കറിയാം. വിവാഹം കഴിഞ്ഞാൽ ഒരു പക്ഷേ അവന്റെ അസുഖം മാറിയേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അമ്മക്ക് ഞാനങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റാണോ സതി? ഒരിക്കലുമല്ല സാർ. സതി വേണം ബാബുവിനെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ. സാർ, ഇതിൽ ബാബുവിന് അയാളുടെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് കരുതാനൊന്നുമില്ല. എന്റെ മുഴുവൻ സ്വത്തുക്കളും ഞാൻ ബാബുവിന് എഴുതി കൊടുക്കാം. എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അയാൾക്ക് വേറെ വിവാഹം കഴിക്കാം. സതി ബാബുവിനോട് സംസാരിച്ചു നോക്കൂ.
ഓപ്പറേറ്റ് ചെയ്താൽ ഉടൻ ജീവൻ പോകും. ചെയ്തില്ലെങ്കിൽ 3 മാസമോ 4 മാസമോ മാക്സിമം 6 മന്ത്സ് പേഷ്യന്റ് ജീവിച്ചിരിക്കും. എന്റെ മുഴുവൻ സ്വത്തുക്കളും ഞാൻ ബാബുവിന് നൽകി കൊടുക്കാം. എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അയാൾക്ക് വേറെ വിവാഹം കഴിക്കില്ല. സതി, നീ എന്നെ പണയം വെച്ച് ചൂതാടാൻ ശ്രമിക്കുകയാണ്. ഇതിൽ നീ തോറ്റാൽ ബാബു, ഇത് ചൂതാട്ടമല്ല. സിന്ധു എന്റെ സ്വന്തം സഹോദരി പോലാണ്. അവൾക്ക് വേണ്ടി ഞാനിങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നത് തെറ്റാണെന്നാണോ നിങ്ങൾ പറയുന്നത്? നീ ഇതൊരു ത്യാഗമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ സന്തോഷിക്കുമായിരുന്നു. 6 മാസത്തിനകം സിന്ധു മരിക്കുമെന്ന് നിനക്കറിയാം. അവളുടെ എല്ലാ സ്വത്തുക്കളും എന്റെ പേരിൽ. അവൾ മരിച്ചാൽ നിനക്കെന്നെ വിവാഹം കഴിക്കാം, സ്വത്തുക്കൾ അനുഭവിക്കാം. ഇതല്ലേ നിന്റെ ആഗ്രഹം? അത് പുറത്തു വരാനുള്ള ലജ്ജ കൊണ്ടാണ് നീ ഇതിന് ത്യാഗം എന്ന് പറയുന്നത്. ഇല്ല ബാബു, ഇല്ല. ഞാനൊരു പെണ്ണാണ്. ഒരു പെണ്ണിന്റെ മനസ്സ് പെണ്ണിനെ അറിയൂ. മരണവും കാത്തു കിടക്കുന്ന സിന്ധു കുറച്ചു നാളെങ്കിലും സുഖമായി ജീവിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ നിങ്ങളെ സിന്ധുവിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത്. എന്റെ ഈ ത്യാഗത്തെ നിങ്ങൾ വില കുറച്ച് കാണരുത്. സ്വത്തുക്കൾ എന്റെ പേർക്ക് എഴുതി വയ്ക്കാതെ സിന്ധുവിന് വിവാഹം കഴിക്കാൻ മേനോൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അപ്പോഴും ഞാൻ ഇത് തന്നെ പറയുമായിരുന്നു. ഒരുപക്ഷെ ഡോക്ടർമാരുടെ തീരുമാനത്തിനെതിരായി സിന്ധു ജീവിക്കുകയാണെങ്കിൽ എങ്കിൽ ഞാനായിരിക്കും മറ്റാരെക്കാളും സന്തോഷിക്കുന്നത്. ശരി, എനിക്ക് സമ്മതമാണെന്ന് മിസ്റ്റർ മേനോനോട് പറഞ്ഞേക്കും. 6 മാസത്തിനകം കാറും ബംഗ്ലാവും നീ സ്വപ്നം കണ്ട ജീവിതം യാഥാർത്ഥ്യമാകും. എനിക്ക് എന്തോ ഒരു പേടി. അത് കൊള്ളാം. പ്രേമിക്കാനും കല്യാണം കഴിക്കാനും പേടിയില്ല. ഇപ്പോഴാ പേടി. ബാബു ഇപ്പൊ വരും, ഞാൻ പോകുന്നു. ബാബു, ഷീ ഈസ് നോട്ട് ഫോർ ദാറ്റ്. ഡോക്ടർ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഗുഡ് നൈറ്റ്. പറഞ്ഞാലോ? ഇരിക്കൂ എന്ന് പറഞ്ഞാലോ? എന്തിനാ ഇങ്ങോട്ട് വന്നത്?
എന്നും ചോറ് ഞാൻ മുറിയിൽ കൊണ്ടുവന്നല്ലേ തരുന്നത്, അവിടെ ഇരുന്നാൽ പോരെ. ഇങ്ങനെ എഴുന്നേറ്റ് നടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? ഞാൻ വന്നതല്ല, എന്റെ കൈകൊണ്ട് വിളമ്പിക്കൊടുക്കണമെന്ന് തോന്നി. സിന്ധുവിന് സുഖമാകട്ടെ, സുഖമായാൽ എന്നും ബാബുവിന് വിളമ്പിക്കൊടുക്കാമല്ലോ. വരി, പോയി കിടക്കാം. ബാബു ഒരു നൂണ് കഴിക്കൂ. പതുക്കെ സൂക്ഷിച്ച് സിന്ധു. സിന്ധു, ബാബു. എന്തിനാ വിളിച്ചത്? ആ ബാബു, നീ ഇതിലൊന്ന് ഒപ്പിടണം. എന്തായത്? എന്റെ സ്വത്തുക്കളെല്ലാം നിന്റെ പേർക്ക് എഴുതിയ ആധാരം. സ്വത്ത് മോഹിച്ചിട്ടില്ല ഞാൻ സിന്ധുവിനെ. പോകട്ടെ, എങ്കിലും അതല്ലല്ലോ ശരി. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? ഒപ്പിടും. സംശയിക്കണ്ട ബാബു, ഞാനല്ലേ പറഞ്ഞു. കം ഓൺ. ഇവിടെ കൈമുറയെ വാരി ഉണ്ണു. ഇങ്ങനെ ഉണ്ടാൽ ശരീരം ക്ഷീണിക്കില്ലേ? ഈയിടെയായി ബാബുവിന് എന്തോ ഒരു മാറ്റം. എന്നോട് മിണ്ടുന്നത് പോലും ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇല്ലേ സതി? സിന്ധു, പറഞ്ഞതനുസരിക്കില്ലല്ലേ. എന്തിനോടെ വന്നു? നടക്കാൻ വയ്യെങ്കിൽ അടങ്ങി ഒതുങ്ങിയിരുന്നൂടെ. സതി, നീ കൂടുതൽ സംസാരിക്കരുത്. ആഫ്റ്റർ ഓൾ യു ആർ നേഴ്സ്. അത് ഓർമ്മ വേണം. എന്റെ ഭർത്താവിന്റെ സുഖസൗകര്യം നോക്കേണ്ടത് ഞാനാണ്, നീയല്ല. നിനക്ക് പോകാം. എനിക്ക് വേഗം സുഖമാവും. അപ്പോ എന്റെ കൈകൊണ്ട് നിങ്ങൾക്ക് വെച്ച് വിളമ്പി തരാം. സോറി സതി, പെട്ടെന്ന് എനിക്കെന്തോ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. ഒന്നും വിചാരിക്കരുത്. സാരമില്ല സിന്ധു, അങ്ങനെ പറയാൻ നിനക്ക് അവകാശമുണ്ട്. ഇനിയും എത്ര നാൾ ഞാനിങ്ങനെ കഴിയണം? സിന്ധുവിന് വേഗം സുഖമാകും അതുവരെ. എന്നെ വിവാഹം ചെയ്തത് ഒരു ബുദ്ധിമുട്ടായി എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്താ അങ്ങനെ ചോദിച്ചത്? എന്റെ കഴുത്തിൽ താലി കെട്ടിയെന്നല്ലാതെ. സിന്ധു, മറ്റെല്ലാത്തിനേക്കാളും ഈ സ്നേഹമാണ് വലുത്. ഞാൻ ഭാഗ്യവതിയാണ്. പുറകിപ്പോളൂ. സിന്ധു, സുഖമില്ലാത്തതല്ലേ? എന്തിനാ എഴുന്നേറ്റ് നടക്കുന്നത്? കിടന്ന് കിടന്ന് മടുത്തു. വരൂ, നമുക്ക് കുറച്ചു നേരം ചെസ് കളിക്കാം. ഇപ്പൊ കളിക്കണ്ട, പോയി വിശ്രമിക്കൂ. എനിക്കിപ്പോ നടക്കാം, നല്ലതുപോലെ ശ്വാസം വിടാം. മുൻപത്തെ പോലെ
കൂടെ കൂടെ ഓർമ്മക്കേട് വരാറ്. നിനക്ക് വേഗം സുഖമാകും, ഞാൻ പോയിട്ട് വരട്ടെ. എങ്ങോട്ട് പോകുന്നു? നമ്മുടെ വക്കീലിനെ ഒന്ന് കാണണം. ദേവികുളത്തെ എസ്റ്റേറ്റ് കേസ് സംബന്ധിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കണം. എന്നേക്കാൾ വലുതാണോ എസ്റ്റേറ്റും സ്വത്തും? സിന്ധു, നിന്നേക്കാൾ വലുതായിട്ട് എനിക്ക് ഈ ലോകത്തൊന്നുമില്ല. എനിക്ക് വക്കീലിനെ കാണേണ്ട അത്യാവശ്യമുണ്ട്. ഒരു മണിക്കൂറിനകം വരാം. ശരി, പോയിട്ട് വേഗം വരും. സിന്ധു, നിനക്കിപ്പോ വളരെ ഭേദമുണ്ട്. താങ്ക് യു ഡോക്ടർ. താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല, സതിയോട് വേണം. ഞാൻ നിനക്ക് മരുന്ന് തന്നു മാത്രമേ ഉള്ളൂ, പക്ഷേ നിന്നെ നോക്കിയതും ഈ നിലയ്ക്കാക്കിയതും സതിയാണ്. സതിയെ ഞാൻ ഒരിക്കലും മറക്കില്ല ഡോക്ടർ. ഇനി ഇഞ്ചക്ഷന്റെ ആവശ്യമില്ല. ദാ ഞാൻ ടാബ്ലറ്റ് എഴുതി തരാം. ഇത് മൂന്ന് നേരം കൊടുക്കണം. സിന്ധു, ഞാൻ വരട്ടെ. സിന്ധുവിന് സുഖമാകുമോ? ഇല്ല, ഡോക്ടർ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. സതി, എന്താ സിന്ധു? നിന്റെ മുഖമെന്താ വല്ലാതെ? ഒന്നുമില്ല. എനിക്ക് സുഖമായാൽ നിന്നെ പറഞ്ഞേക്കുമെന്ന് ഭയമാണോ? സിന്ധു, എന്താ ഇങ്ങനെ പറയുന്നത്? സിന്ധുവിന് സുഖമാകാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത്. സോറി സതി. സിന്ധുവിന്റെ അസുഖം ഭേദമായാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. എന്താ ഇത്? എന്താ സിന്ധു? വായിക്കാൻ വേറെ സമയമൊന്നും കണ്ടില്ലേ? വെരി ഇൻട്രസ്റ്റിംഗ് ബുക്ക്, ഞാനൊന്ന് വായിക്കട്ടെ? വായിച്ചത് മതി, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്തെങ്കിലും പറയൂ. ഇപ്പോ സമയം പോയി 10. സുഖമില്ലാത്ത നീ ഇങ്ങനെ ഉറക്കം കഴിഞ്ഞാല് പോയി കിടന്നുറങ്ങും. എനിക്ക് ഉറക്കം വരുന്നില്ല. എന്താ കാര്യം? കാര്യം സിന്ധു, ഡോക്ടർ പറഞ്ഞിട്ടില്ലേ പോയി കിടന്നുറങ്ങും. സതി, ഇനി ഭക്ഷണം മുറിയിലേക്ക് കൊണ്ടുവരണ്ട. മോളെ, അച്ഛാ, ഇന്നു മുതൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഡൈനിങ് ഹാളിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. എന്റെ പൊന്നുമോളെ, നിന്റെ കൈ കൊണ്ട് വിളമ്പി തന്നിട്ട് എത്ര നാളായി. ആ സതി, ബാബുനോ ഡൈനിങ് ഹാളിൽ വരാൻ പറയും, നീയും വരും. വരൂ അച്ഛാ. സതി, ഒരാളുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ നിന്ന് മറ്റൊരാൾ സുഖമായൊരു ജീവിതം ആരംഭിക്കാമെന്ന് കരുതുന്നത് തെറ്റാണെന്ന് നിനക്ക് എപ്പോഴെങ്കിലും മനസ്സിലായോ? ഒരാളുടെ മരണം സന്തോഷത്തോടെ കാത്തിരിക്കേണ്ട ഗതികേട് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. മതി മോളെ, കുറച്ചുകൂടി മതി. നീ ബാബുനെ എനിക്ക് വേണ്ട, ഇവിടെ ഫുൾ. നിനക്ക് ഞാൻ വിളപ്പാ, സുഖമില്ലാതെ കിടന്നതല്ലേ? ആരോഗ്യം കഴിക്കുന്നേ? ഇത്രയും കാലത്തെ എന്റെ പരിചയത്തിൽ ഇങ്ങനൊരു കേസ് ഞാൻ കണ്ടിട്ടില്ല. സിന്ധുവിന്റെ അസുഖം പൂർണ്ണമായി ഭേദമായി. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ രാമചന്ദ്രൻ സിന്ധു 6 മാസത്തിൽ കൂടുതൽ ജീവിക്കില്ലെന്നല്ലേ പറഞ്ഞു ഡോക്ടർ? ഏത് സ്പെഷ്യലിസ്റ്റ് ആയാലും നമ്മളെല്ലാം മനുഷ്യരല്ലേ? ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയൂ. ജീവിതവും മരണവും ദൈവത്തിന്റെ കയ്യിലാണ് സതി.
സിന്ധുവിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഒരു അത്ഭുതമാണ്. എനിവേ, ഷീ ഈസ് ഓൾറൈറ്റ്, ഐ ആം ഹാപ്പി. സിന്ധുവിന്റെ കാര്യത്തിൽ ഇനി ഭയപ്പെടാനൊന്നുമില്ല ഡോക്ടർ. അവളുടെ കാര്യത്തിൽ ഇനി ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. കരയാതിരിക്കൂ. ലോകത്ത് ഒരു സ്ത്രീയും ചെയ്യാത്ത ത്യാഗമാണ് സിന്ധുവിന് വേണ്ടി നീ ചെയ്തത്. ബി ജെ എഫ്. ഡോക്ടർ എന്ത് പറയുമോ എന്തോ എനിക്ക് പേടിയാണോ? അത് കൊള്ളാം. ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പേടി. ഹലോ, ഗുഡ് ഈവനിംഗ് ഡോക്ടർ. ഗുഡ് ഈവനിംഗ് സിന്ധു. നിനക്ക് ഇപ്പോ ഒരു അസുഖമില്ല. താങ്ക് യു ഡോക്ടർ. സോ റൈറ്റ്, അപ്പൊ ഞാൻ വരട്ടെ. ഓക്കെ ഡോക്ടർ. എനിക്ക് സുഖമായി. ഇനിയും ഡോക്ടർ അനുവാദം തന്നിട്ടില്ലെന്ന് പറയരുത്. സുഖമായാലും കുറച്ച് ദിവസത്തെ വിശ്രമം കൂടി വേണം. ഡോക്ടർ, ഡോക്ടർ. എന്താ സിന്ധു? എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്യാമോ? എന്താ പറയൂ. പിന്നെ പിന്നെ നാണിക്കാതെ പറയൂ. എനിക്ക് സുഖമായെന്ന് അദ്ദേഹത്തോടൊന്ന് പറയൂ. ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞത്? അങ്ങനെയല്ല ഡോക്ടർ, എനിക്ക് ഒരസുഖമില്ലെന്ന് പറയൂ. ഓ, അതോ. മിസ്റ്റർ ബാബു, നിങ്ങൾ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹമായി കഴിയണം. മനസ്സിലായോ? മതിയോ? സതി, ഇപ്പോ എങ്ങനെയുണ്ട് എന്റെ ബെഡ്റൂം? നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. എങ്കി പറയൂ, എങ്ങനെ എന്റെ ബെഡ്റൂം? ഭംഗിയായിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ബാബു എത്ര നല്ല മനുഷ്യനാണ്, അല്ലേ സതി? അതെ, സത്യത്തിൽ ബാബു എനിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യുകയായിരുന്നു. ബാബു എന്നെ വിവാഹം ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കൊരിക്കലും സുഖമാകുമായിരുന്നില്ല. നിങ്ങളെല്ലാവരും ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞപ്പോഴും മരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് വിവാഹം കഴിഞ്ഞപ്പോൾ ജീവിക്കണമെന്നും തോന്നി. എനിക്ക് ഈ ജീവിതം തന്നത് ബാബുവാണ്. ഞാൻ ഭാഗ്യവതിയാണ്, ഇല്ലേ സതി? സതി, എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറയുന്നത് ശരിയല്ലേ? ശരിയാണ് സിന്ധു. ബാബുവിനെ പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. ഇങ്ങനെയൊരു ഭാഗ്യം വളരെ കുറച്ചു പേർക്കേ കിട്ടാറുള്ളൂ. ഇതിനെല്ലാം കാരണക്കാരി നീയാണ് സതി. മരിക്കാൻ കിടന്ന എന്നെ നീ ജീവിപ്പിച്ചു. എനിക്ക് വിവാഹം ആലോചിച്ചതും ബാബുവിനെ കൊണ്ട് സമ്മതിപ്പിച്ചതും നീയല്ലേ? അത് ഞാൻ ഒരിക്കലും മറക്കില്ല സതി. അദ്ദേഹത്തിന് എന്നെ ജീവനേക്കാൾ ഇഷ്ടമാണ്. സ്നേഹത്തേക്കാൾ വലുതായി ഈ ലോകത്തൊന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ചിലരത് മനസ്സിലാക്കാൻ വൈകിപ്പോകുന്നു സിന്ധു. അത്യാഗ്രഹം കൊണ്ട് സ്നേഹത്തിന്റെ വില മനസ്സിലാക്കാത്ത പലർക്കും ജീവിതം തന്നെ നഷ്ടപ്പെടുന്നു. അങ്ങനെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആ, നമ്മൾ എന്തിനിപ്പോ ഇതൊക്കെ പറയുന്നു? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായില്ലേ? ഇന്നാണ് ഞങ്ങളുടെ ആദ്യ രാത്രി. നിങ്ങളെന്ന് സന്തോഷത്തോടെ ജീവിക്കൂ. സതി, എന്തിനാണ് കരയുന്നത്? നിനക്കിങ്ങനെ ഒരു ജീവിതം ഉണ്ടാക്കി തരാൻ സാധിച്ച സന്തോഷം കൊണ്ട് ഞാൻ വരട്ടെ സിന്ധു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ¶¶
സിന്ധു, സിന്ധു. ഡോക്ടർ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? എന്താണ് പറഞ്ഞത്? എന്റെ അസുഖമൊക്കെ മാറിയെന്ന് പറഞ്ഞില്ലേ? അതോ ഡോക്ടർ അനുവാദം തന്നിട്ടില്ലെന്നും പറഞ്ഞ് ഇന്ന് പുസ്തകം വായിച്ചുകൊണ്ട് മാറിയിരുന്നാൽ എനിക്ക് ദേഷ്യം വരും. ഡോക്ടർ അനുവാദം തന്നിട്ടുണ്ട്, പക്ഷേ നിന്റെ ക്ഷീണം മാറിയിട്ടില്ല. ക്ഷീണമോ? എനിക്കോ? നിങ്ങളോട് ആര് പറഞ്ഞു? ആരെങ്കിലും പറയണമോ? ശരീരം കണ്ടാൽ അറിഞ്ഞൂടെ. ഒരാഴ്ച കൂടി റെസ്റ്റ് എടുക്കും. ഇനി ഇതൊന്നും പറയണ്ട, നിങ്ങളെക്കാൾ ആരോഗ്യമുണ്ട് എനിക്ക്. എന്നെക്കാളും? അതെ, തെളിയിക്കട്ടെ. മിസ്റ്റർ മേനോൻ, സിന്ധുവിന് നല്ലവണ്ണം സുഖമായി. ഇനി സതിയുടെ ആവശ്യം ഇവിടെ ഇല്ല, അവൾ അയച്ചേക്കാം. സതി, നാളെ മുതൽ നീ നഴ്സിംഗ് ഹോമിൽ വന്നേക്ക്. ഡോക്ടർ എന്താ ഇങ്ങനെ പറയുന്നത്? സതിയെ അങ്ങനെ അയച്ചാൽ മതിയോ? ഒരു നല്ല ദിവസം നോക്കി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഞാൻ അവളെ അയച്ചോളാം. വേണ്ട, സതിയെ പറഞ്ഞേക്കണ്ട. കേട്ടോ, നീ എന്തായി പറയുന്നത് സിന്ധു? അവളിനി എത്രയോ ജീവനെ രക്ഷിക്കാനുണ്ട്, അവളുടെ സഹായം ഇനി നിനക്ക് ആവശ്യമില്ല. കൃഷ്ണ, ചായ കൊണ്ടുവരൂ. പിന്നെ സിന്ധു, മിസ്റ്റർ ബാബു എങ്ങനെയുണ്ട്? സുഖം തന്നെ അല്ലേ? എന്റെ ജീവിതം അവസാനിച്ചു ബാബു. അങ്ങനെ കരുതരുത്, നമ്മൾ സ്നേഹിച്ചു, ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. നിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി, അതുകൊണ്ട് ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നത് ശരിയല്ല. ബാബു എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ഇനി എന്തിനു ജീവിക്കണം? സതി ജീവിക്കണം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം പറയും. ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ബാബു. എനിക്ക് വേണ്ടി കരയാൻ പോലും ഞാൻ മാത്രമേ ഉള്ളൂ. സ്നേഹം ഒരു ലാഭക്കച്ചവടമായി ഞാൻ കരുതി, അതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി. എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ജീവിതമാണ്. വിധി കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ മറക്കാൻ ശ്രമിക്കുമായിരുന്നു. ഞാൻ ഒരുപാട് ആശിച്ചു, കാറ്, ബംഗ്ലാവ്, അതോടൊപ്പം ബാബുവിനെയും. സ്നേഹത്തിന്റെ വില ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ലോകത്തൊരു സ്ത്രീയും ചെയ്യാത്തതാണ് ഞാൻ ചെയ്തത് ബാബു. ഇതിന്റെ അവസാനം ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞു, നീ കേട്ടില്ല. നീ നിർബന്ധിച്ചു, ഞാൻ അനുസരിച്ചു. എന്റെ സ്വാർത്ഥത ത്യാഗമാണെന്ന് പറഞ്ഞ് ഞാൻ ബാബുവിനെ പോലും വഞ്ചിച്ചു. സതി, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് നിനക്കറിയാം. ഇനിയിപ്പോൾ എനിക്കൊന്നേ പറയാനുള്ള, നമ്മൾ രണ്ടുപേരും രണ്ടു വഴിക്ക് സഞ്ചരിക്കുക. നീ മറ്റാരെങ്കിലും വിവാഹം ചെയ്യൂ. ഇല്ല ബാബു, ഇല്ല. ഈ ജീവിതത്തിൽ മറ്റൊരാളെ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. സതി, നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടണം. നീ എന്നെ വിട്ടു പിരിയുന്നതിൽ എനിക്ക് വേദനയുണ്ട്. നീ ഇവിടുന്ന് പോവുകയാണെങ്കിലും എന്നും നിനക്കിവിടെ വരാം. ഇത് നിന്റെ വീടാണ്, എന്നെ നീ നിന്റെ സ്വന്തം സഹോദരിയെ പോലെ കരുതണം. ഇതാ. ഇതെന്തിനാണ് സിന്ധു? എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം മാത്രം മതി. അങ്ങനെ പറയാതെ മോളെ, ഞങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയെങ്കിലും നീ ഇത് സ്വീകരിക്കണം. പ്ലീസ്. ഞാൻ പോയിട്ട് വരാം സിന്ധു. ഞാൻ പോകുന്നു അങ്കിൾ. വരാം. ഭൂമിയെ മാടി വിളിക്കുന്ന താരം
ജീവിച്ചത് മതി. വേണു, എന്നെ വിടൂ. നീ മരിക്കരുത് സതി, ജീവിക്കണം. വേണ്ട, വേണു, വേണ്ട. നിരാശപ്പെടരുത്, നിനക്ക് നിന്നെ മാത്രം കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. എന്നെ കാത്തിരിക്കാൻ പലരും ഉണ്ട്, എനിക്ക് കാത്തിരിക്കാൻ ആരുമില്ല. അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. എനിക്ക് വേണ്ടിയെങ്കിലും സതിക്ക് ജീവിച്ചുകൂടെ? വേണു. ഇപ്പൊ നിന്റെ മനസ്സ് ശരിയല്ല, വരൂ വീട്ടിലേക്ക് പോവാം. എന്നോടൊപ്പം ജീവിക്കുന്നത് നിനക്കിഷ്ടമാണെങ്കിൽ എന്റെ കൂടെ വരൂ.